പ്ലസ് ടു ബോട്ടണിയിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ചാപ്റ്ററിലേക്ക് വരാം. അപ്പോ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ആദ്യം പറയുന്നത്. പൊല്യൂഷൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്, നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേം ആണ് പൊല്യൂഷൻ. അപ്പൊ പൊല്യൂഷൻ എന്താ നോക്കൂ, ഇറ്റ് ഈസ് ദി അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടേഴ്സിൽ വരുന്ന അൺഡിസൈറബിൾ ചേഞ്ചസിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയാം. ആ എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താ, അത് എയർ ആകാം, വാട്ടർ ആകാം, ലാൻഡ് ആകാം, അല്ലെങ്കിൽ സോയിൽ ആകാം. അപ്പോ ഇവയിലൊക്കെ ഏതെങ്കിലുമൊക്കെ വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടോ ഉള്ള അൺഡിസൈറബിൾ ചേഞ്ചസിനെയാണ് നമ്മൾ പൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പൊല്യൂഷൻസ് കോസ് ചെയ്യുന്ന ആളുകളാണ് ആര്? പൊല്യൂട്ടൻസ്. ഏജന്റ്സ് ദാറ്റ് കോസ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്. എൻവയോൺമെന്റില് ഇത്തരത്തിലുള്ള അൺഡിസൈറബിൾ ചേഞ്ചസ് കൊണ്ടുവരുന്ന ആളുകളാണ് പൊല്യൂട്ടൻസ്. അതായത് പൊല്യൂഷന് കാരണമാകുന്ന, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ഒറ്റ വേർഡില് പൊല്യൂട്ടൻസ് എന്ന് വിളിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഇനി പൊല്യൂഷന്റെ റീസൺസ് നോക്കാം. പൊല്യൂഷന്റെ റീസൺസ് ആയിട്ട് പറയുന്നത് ഒന്ന് ജനസംഖ്യാ വർധന തന്നെയാണ്. ഹ്യൂമൻ പോപ്പുലേഷൻ കൂടി, ഹ്യൂമൻ പോപ്പുലേഷൻ കൂടി, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഡിമാൻഡ്സ് കൂടി, സാധനങ്ങൾക്കുള്ള ഡിമാൻഡ്സ് കൂടി, റോഡ്സ്, ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളുടെയൊക്കെ എണ്ണം കൂടി, ഡിമാൻഡ് നേരത്തെ ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞു. ഫുഡ്, വാട്ടർ, ഹോം, ഇലക്ട്രിസിറ്റി ഇവയുടെയൊക്കെ ഡിമാൻഡ് കൂടി. ഇതൊക്കെ എന്തിലേക്ക് ലീഡ് ചെയ്തു? പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്തു. അപ്പൊ ഇത്രയാണ് പൊല്യൂഷന്റെ റീസൺസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ പൊല്യൂഷൻ, പൊല്യൂഷൻ കാരണം എൻവയോൺമെന്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 ഇന്ത്യ ഗവൺമെന്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തു. ഈ ആക്ടിന്റെ എയിം എന്തായിരുന്നു? കൺട്രോൾ എൻവയോൺമെന്റ് പൊല്യൂഷൻ ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ്. പൊല്യൂഷൻ കുറയ്ക്കുക, എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി കൂട്ടുക, ഇതാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ എയിം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് എയർ പൊല്യൂഷനെ കുറിച്ചാണ്. പൊല്യൂഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റ്. എയർ പൊല്യൂഷൻ ആകുന്ന സമയത്ത് ആ എൻവയോൺമെന്റിനെ അവിടെ മാറ്റി അതവിടെ എയർ വരും, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോ എയറിന്റെ, എയർ പൊല്യൂഷന്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദി അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എയർ. എയറിന്റെ ഫിസിക്കൽ, കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടേഴ്സിൽ വരുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് വിളിക്കുക. ഈ എയർ പൊല്യൂഷൻ സസ്യങ്ങൾക്കും പ്ലാന്റ്സിനും ആനിമൽസിനും ഒരുപോലെ ഹാംഫുൾ ആണ്. ഒരുപാട് എഫക്ട്സ്, എയർ പൊല്യൂഷൻ കാരണം ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട് ഇരുവർക്കും. പ്ലാന്റ്സിനായിക്കോട്ടെ, ആനിമൽസിനായിക്കോട്ടെ, രണ്ടുപേർക്കും ഒരുപോലെ ദോഷകരമായിട്ടുള്ള ഒന്നാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ എയർ പൊല്യൂഷൻ ലീഡ്സ് ടു ക്ലോസിങ് ഓഫ് സ്റ്റൊമാറ്റ, നമ്മുടെ ഫോട്ടോസിന്തസിന്റെ റേറ്റ് കുറയും, റെസ്പിറേഷൻ കുറയും. ഫോട്ടോസിന്തസിന് റെസ്പിറേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു, അതിനെ ഗ്രോത്തിനെ ബാധിക്കും, ഗ്രോത്ത് കുറയും. ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര ഈൽഡ് കിട്ടില്ല, ഈൽഡ് കുറയും. ഒബിയസ്ലി അതിന്റെ പ്രീ മെച്ചുവർ ഡെത്തിലേക്ക് നയിക്കും. ഇത്രയും കാര്യങ്ങളാണ് എയർ പൊല്യൂഷൻ കൊണ്ട് പ്ലാന്റ്സിൽ നടക്കുന്നത്. സ്റ്റൊമാറ്റ് ക്ലോസ് ചെയ്യും, ഫോട്ടോസിന്തസിസ് കുറയും, റെസ്പിറേഷൻ കുറയും, ഗ്രോത്ത് കുറയും, ഈൽഡ് കുറയും, പ്രീ മെച്ചുവർ ഡെത്ത് സംഭവിക്കും. ആനിമൽസിന്റെ കേസിലാണെങ്കിലോ, ആനിമൽസിന്റെ കേസിലാണെങ്കിൽ എയർ പൊല്യൂഷൻ കോസ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആൻഡ് ബ്രീത്തിങ് പ്രോബ്ലംസ്. ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അസുഖങ്ങൾക്കും റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനും ബ്രീത്തിങ് പ്രോബ്ലംസിനൊക്കെ, ശ്വാസ തടസ്സത്തിനൊക്കെ എയർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. കൂടാതെ കോസസ് ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ, പ്രീമച്ചുവർ ഡെത്ത് ആൻഡ് ഡാമേജ് ടു ലങ്സ്. ലങ്സിനൊക്കെ ഡാമേജസ് വരുത്തും, ലങ് ഡിസീസസ് കോസ് ചെയ്യാം. ആസ്മ, അലർജി, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ലങ് ഡിസീസൊക്കെ കോസ് ചെയ്യുന്നതിന് എയർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതാണ് എയർ പൊല്യൂഷൻ ആനിമൽസിലും പ്ലാന്റ്സിലും ഉണ്ടാക്കുന്ന ഹാംഫുൾ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത് നോക്കാം, ഈ എയർ പൊല്യൂഷന്റെ ഹാംഫുൾ ഇഫക്ട്സ് എന്തിനെല്ലാം ഡിപ്പെൻഡഡ് ആണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇതിന്റെ ഹാംഫുൾനെസ് കൂട്ടുന്നത്. അപ്പോ ഒന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. പൊല്യൂഷൻ
പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ കാരണമാകുന്ന പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഒരു ഫാക്ടർ ആണ് ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ എത്ര നേരം ആ പൊല്യൂഷൻ ആ പൊല്യൂട്ടന്റ് ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ വേറൊരു കാരണമാണ് ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻ ഏത് തരത്തിലുള്ള പൊല്യൂട്ടൻ ആണ് അതും ഇതിന്റെ ഹാംഫുൾനെ ബാധിക്കുന്ന വേറൊരു ഫാക്ടർ ആണ് അടുത്തത് ഓർഗാനിസം വിച്ച് ഈസ് എക്സ്പോസ്ഡ് ഏത് ഓർഗാനിസം ആണ് ഈ പൊല്യൂട്ടൻ അല്ലെങ്കിൽ പൊല്യൂഷൻ എക്സ്പോസ്ഡ് ആവുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഒരു പൊല്യൂഷന്റെ ഹാംഫുൾ ഇഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻ ആൻഡ് ഓർഗാനിസം വിച്ച് ഈസ് എക്സ്പോസ്ഡ് ഇനി അവസാനമായിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചുരുക്കി നമ്മൾ CPCB എന്ന് പറയും CPCB പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്കുലേറ്റ് മാറ്റർ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 മൈക്രോമീറ്റർ ഇസ് ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത് പാർട്ടിക്കിൾസിന്റെ സൈസ് 2.5 മൈക്രോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയാൽ അത്തരത്തിലുള്ള പൊല്യൂട്ടൻസ് ആ സൈസിലോ 2.5 സൈസിലുള്ള മൈക്രോമീറ്റർ സൈസിലുള്ളതോ അല്ലെങ്കിൽ 2.5 മൈക്രോമീറ്ററിനേക്കാളും കുറവ് സൈസിലുള്ളതോ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആണ് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാക്കാൻ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ സൈസിന് സാധിക്കും അപ്പൊ നമ്മൾ എയർ പൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു എയർ പൊല്യൂഷന്റെ ഹാംഫുൾ ഇഫക്ട്സ് എന്താന്ന് പറഞ്ഞു പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ അതിന്റെ ഹാംഫുൾ ഇഫക്ട്സ് എന്താന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഫാക്ടേഴ്സ് പറഞ്ഞു ഇനി എയർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ മാർഗമാണ് സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഇപ്പൊ സ്ക്രബ്ബറിന്റെ ഒരു ഡയഗ്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഇപ്പൊ സ്ക്രബ്ബർ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാന്ന് നോക്കാം ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഡേർട്ടി എയർ വരികയാണ് ആ ഡേർട്ടി എയർ ഇതിന്റെ ഉള്ളിലേക്ക് വരും സ്ക്രബ്ബറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഡേർട്ടി എയർ വരികയാണ് അപ്പൊ ആ ഡേർട്ടി എയറിൽ ഒരുപാട് പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും പെർട്ടിക്കുലർ മാറ്റേഴ്സ് തന്നെ രണ്ട് വിധത്തിലുള്ളതുണ്ടാകാം സെറ്റിലബിൾ പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും അപ്പോ ഈ സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിങ്ങനെ കാച്ചിൽ പറന്നു നടക്കുന്ന രീതിയിലുള്ളതാണ് സെറ്റിലബിൾ പെർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിങ്ങനെ അടിയുന്നതാണ് മണ്ണിലൊക്കെ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ളതാണ് സെറ്റിലബിൾ പെർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ ആ സെറ്റിലബിൾ പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും സസ്പെൻഡഡ് ആയുള്ള പെർട്ടിക്കുലർ മാറ്റേഴ്സ് മുകളിലേക്ക് വരും അപ്പൊ ഈ സസ്പെൻഡഡ് ആയുള്ള പെർട്ടിക്കുലർ മാറ്റേഴ്സില് ചെറിയ ചെറിയ പൊടിപടലങ്ങള് പിന്നെ ഹാംഫുൾ ഗ്യാസസ് എസോറ്റ് പോലുള്ള ഹാംഫുൾ ഗ്യാസസ് ഒക്കെ ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ മാറ്റേഴ്സിൽ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ലൈം വാട്ടർ സ്പ്രേ ഉണ്ട് അപ്പൊ ലൈം വാട്ടർ സ്പ്രേന്റെ മുകളിലൂടെ അതിങ്ങനെ പോകും ഇവിടെ ഒരു സ്പ്രേ ബാത്ത് ഉണ്ട് അപ്പൊ അവിടെ എന്ത് ചെയ്യും ഈ ചെറിയ പൊടിപടലങ്ങളും പിന്നെ ഹാംഫുൾ ഗ്യാസസ് ഒക്കെ ഈ സ്പ്രേ ബാത്തിന്റെ അവിടെ പറ്റിപ്പിടിക്കും അതവിടെ പറ്റിപ്പിടിച്ച് അവിടെ ഇരിക്കും എന്നിട്ട് ഈ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ക്ലീൻ എയർ മാത്രം പുറത്തേക്ക് പോകും ഇങ്ങനെയാണ് സ്ക്രബ്ബറില് നടക്കുന്ന ആക്ഷൻ സ്ക്രബ്ബറിൽ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഡേർട്ടി എയർ വരും സസ്പെൻഡഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ മാറ്റർ മുകളിലേക്ക് പോകും സെറ്റിലബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ മാറ്റേഴ്സ് സെറ്റിൽ ഡൗൺ ചെയ്യും സ്പ്രേ ബാത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ലൈം വാട്ടർ സ്പ്രേന്റെ അവിടെ സ്പ്രേ ബാത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പൊടിപടലങ്ങളും ഹാംഫുൾ ഗ്യാസസും ഒക്കെ അവിടെ നിൽക്കും ബാക്കി ക്ലീൻ എയർ മാത്രം പുറമേക്ക് പോകും അപ്പൊ ഇതാണ് സ്ക്രബ്ബർ എന്ന് പറയുന്നത് അപ്പൊ സ്ക്രബ്ബറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ എസോറ്റ് പോലെയുള്ള ഹാംഫുൾ ഗ്യാസസിനെ വരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ മെത്തേഡിനുണ്ട് സ്ക്രബ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡിനുണ്ട് ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രെസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത് ഏകദേശം 99% പെർട്ടിക്കുലർ മാറ്ററിനെയും റിമൂവ് ചെയ്യാൻ ഈ മെത്തേഡിന് കഴിയുന്നുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രെസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്ലീൻ എയർ ഉണ്ടാവണമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മളൊരു 1000 volt ഒക്കെ കൊടുത്ത് ഒരു ഇലക്ട്രിക് വയർ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് ഇലക്ട്രിക് ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1000 volt കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൊറോണ ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ്ഡ് കൊറോണ ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അപ്പൊ ഡേർട്ടി എയർ ഇവിടേക്ക് വരികയാണ് ഡേർട്ടി എയറിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കൂടുതലും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഓക്സൈഡ്സ് ആണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് തമ്മില്
ഈ നെഗറ്റീവ്ലി ചാർജും പോസിറ്റീവ്ലി ചാർജും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ വന്ന് ചേരും അപ്പോൾ അങ്ങനെ വന്ന് ചേരുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രിക് ഫ്ലക്ച്വേഷനിൽ ഇവിടെ ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും ആ സമയമാണ് നമ്മൾ ഇവിടെ എർത്തിങ് നടത്തുന്നത് ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ചാർജ്ഡ് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും കളക്ഷൻ പ്ലേറ്റിലേക്ക് നമ്മൾ എർത്തിങ് നടത്തും ക്ലീൻ എയർ പുറമേക്ക് പോകും ഇങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ദാറ്റ് ഈസ് വൺ ഈസ് സ്ക്രബ്ബർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ എയർ പൊല്യൂഷന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ടർ ആണ് ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വാഹനങ്ങൾ എന്ന് പറയുന്നത് ജനസംഖ്യ കൂടിയ സമയത്ത് നമ്മുടെ ഈ റോഡിൽ ഇറങ്ങുന്ന ഈ വാഹനങ്ങളുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള ഒരു വലിയൊരു വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഓട്ടോമൊബൈൽസിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷൻ ഇൻ മെട്രോ സിറ്റീസ് മെട്രോ സിറ്റീസിന്റെ കേസിലൊക്കെ എയർ പൊല്യൂഷന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ആരാണ് ഓട്ടോമൊബൈൽസ് ആണ് അപ്പൊ ഓട്ടോമൊബൈൽ വഴിയുള്ള പൊല്യൂഷൻ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിനുള്ള മാർഗങ്ങൾ എന്നാണ് അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കാം റെഡ്യൂസ് ദി യൂസ് ഓഫ് ഓൾഡ് വെഹിക്കിൾ പഴയ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക അപ്പൊ വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യുക പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടാമത്തത് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുക മൂന്നാമത്തത് സി എൻ ജി പെട്രോളിന് പകരം സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം നാലാമത്തത് സൾഫർ പെട്രോൾ ഉപയോഗിക്കാം അൺലെഡഡ് പെട്രോൾസ് ഉപയോഗിക്കാം ഇത്രയാണ് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് കാറ്റലിറ്റിക് കൺവെർട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ അൺലെഡഡ് പെട്രോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിന്റെ റീസൺ കാറ്റലിറ്റിക് കൺവെർട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം പിന്നെ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നത് ചീപ്പാണ് വില കുറവാണ് പിന്നെ ഇപ്പൊ പെട്രോളും ഡീസലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കള്ളന്മാർക്ക് വണ്ടിയിൽ നിന്ന് ഊറ്റി കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഈ സി എൻ ജിക്ക് അങ്ങനെ പറ്റില്ല അപ്പൊ സി എൻ ജി ഈ ഇതേപോലെയുള്ള മോഷണം ശ്രമങ്ങളൊന്നും സി എൻ ജി ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകില്ല പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അതിന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പൊ സി എൻ ജി ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തത് കാറ്റലിറ്റിക് കൺവെർട്ടറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു ഓട്ടോമൊബൈൽ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വാഹനങ്ങളിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ യൂസ് ചെയ്യാം അപ്പൊ എന്താണ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എങ്ങനെയാണ് അത് പൊല്യൂഷൻ കുറയ്ക്കുന്നത് എന്ന് നോക്കുക ഒരു കാറ്റലിറ്റിക് കൺവെർട്ടറില് എക്സ്പെൻസീവ് മെറ്റൽസ് ആയിട്ടുള്ള പ്ലാറ്റിനം പലേഡിയം റോഡിയം എക്സ്പെൻസീവ് മെറ്റൽസ് ആയിട്ടുള്ള പ്ലാറ്റിനം പലേഡിയം റോഡിയം നമ്മൾ ഉപയോഗിക്കും ഇതാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാലോ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുക കുറയ്ക്കുക അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് കാറ്റലിസ്റ്റ് ഒരു കാറ്റലിറ്റിക് കൺവെർട്ടറിലെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനമോ പലേഡിയമോ അല്ലെങ്കിൽ റോഡിയമോ ആകാം അപ്പൊ ഒരു കാറ്റലിറ്റിക് കൺവെർട്ടർ എന്താ ചെയ്യുന്നത് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ ഇത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമാക്കി മാറ്റും അപ്പോ കാർബൺ ഡയോക്സൈഡ് വാട്ടർ എന്നൊക്കെ പറയുന്നത് അത്ര പൊല്യൂഷന് കാരണമാകാത്ത മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്യാസസ് ആണ് അപ്പോ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ കാറ്റലിറ്റിക് കൺവെർട്ടർ കാർബൺ ഡയോക്സൈഡും വാട്ടറും ആക്കി മാറ്റും പിന്നെ കാർബൺ മോണോക്സൈഡിനെയും നൈട്രിക് ഓക്സൈഡിനെയും കാർബൺ ഡയോക്സൈഡും നൈട്രജനും ആക്കി മാറ്റും ഇതാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ ചെയ്യുന്നത് പിന്നെ പറഞ്ഞു കാറ്റലിറ്റിക് കൺവെർട്ടർ അല്ല എപ്പോഴും അൺലെഡഡ് പെട്രോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ലെഡ് ഫ്രീ ആയിട്ടുള്ള ലെഡിന്റെ അംശമില്ലാത്ത പെട്രോൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ കാരണം ലെഡ് ഉണ്ടെങ്കിൽ ലെഡ് എന്ത് ചെയ്യും ഇനാക്ടിവേറ്റ് ദി കാറ്റലിസ്റ്റിനെ ഇനാക്ടിവേറ്റഡ് ആക്കും അതുകൊണ്ടാണ് പറയുന്നത് കാറ്റലിറ്റിക് കൺവെർട്ടറുള്ള വാഹനങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കണം അപ്പൊ അതാണ് കാറ്റലിറ്റിക് കൺവെർട്ടറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നെക്സ്റ്റ് ഇന്ത്യ എയർ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1981 ഇന്ത്യ എയർ ആക്ട് പാസ് ചെയ്യുന്നത് 1987 ഇതിനെ അമെൻഡ് ചെയ്തു ഭേദഗതി കൊണ്ടുവന്നു അങ്ങനെ ഭേദഗതി ചെയ്ത സമയത്ത് നോയ്സിനെ ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് ആഡ് ചെയ്തു നോയ്സിനെ ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് 1987 അപ്പോഴാണ് ഈ എയർ ആക്ടിനെ അമെൻമെന്റ് ചെയ്തത് അപ്പൊ നോയ്സ് എന്താണ് ഇപ്പോ ഒരു എയർ പൊല്യൂട്ടന്റ് ആണ് എയർ പൊല്യൂഷന് കാരണമാകുന്ന ഒരു എയർ പൊല്യൂട്ടന്റ് ആണ് ആര് നോയ്സ് അങ്ങനെ ആക്കിയത് 1987 എയർ ആക്ടിന് വന്നിട്ടുള്ള അമെൻമെന്റിലൂടെയാണ് അപ്പൊ എന്താണ് നോയ്സ് എന്ന് നോക്കുക നോയ്സ് എന്ന് പറയുന്നത് അൺഡിസൈഡ് ഹൈ ലെവൽ ഓഫ് സൗണ്ട്
വളരെ ഉച്ചത്തിലുള്ള അൺഡിസൈഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയാ. ആ നോയിസ് ഒന്നുകിൽ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള സൗണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് നിന്നുള്ള സൗണ്ട്സ് ആകാം, വെഹിക്കിൾസ് നിന്നുള്ള സൗണ്ട്സ് ആകാം, ഡിഫൻസ് എക്യുപ്മെന്റ്സ് നിന്നുള്ള സൗണ്ട് ആകാം, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് നിന്നുള്ള സൗണ്ട് ആയിരിക്കാം. ഇപ്പൊ ജെറ്റ് പ്ലെയിന്റെ ഒക്കെ ടേക്ക് ഓഫിന്റെ സമയത്ത് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 150 ഡെസിബെലിലൊക്കെ ഉള്ള ആ ഒരു റേഞ്ചിൽ വരുന്ന സൗണ്ട് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് എയർ പൊല്യൂഷന് കാരണമാവുന്നതാണ്. ഈ ജെറ്റ് പ്ലെയിന്റെ ടേക്ക് ഓഫിന് സമയത്തിനാകുന്ന ആ ഒരു സൗണ്ടൊക്കെ നമ്മുടെ ഇയർ ഡ്രംസിനെയൊക്കെ എഫക്ട് ചെയ്യാം. ഇനി അടുത്തത് പറയുന്നത് നോയിസ് പൊല്യൂഷൻ എന്തിനൊക്കെയാണ് കാരണമാകുന്നത്, എന്തൊക്കെയാണ് നോയിസ് പൊല്യൂഷന്റെ എഫക്ട്സ് എന്ന് നോക്കുക. സ്ലീപ്ലെസ്നെസ്, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കത്തിന് തടസ്സം ഉണ്ടാക്കും. അടുത്തത് ഡാമേജ് ചെയ്യുക, നമ്മുടെ ഇയറിനെ എന്ത് ചെയ്യും, ഡാമേജ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടാം, ആൾട്ടേർഡ് ബ്രീത്തിംഗ് പാറ്റേൺ, ബ്രീത്തിംഗ് പാറ്റേണിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. ഇത്രയും നോയിസ് പൊല്യൂഷന്റെ എഫക്ട്സ് ആണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് നോയിസ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്നത് ലോസ്, നിയമങ്ങളുണ്ട്, നിയമങ്ങളൊക്കെ എന്ത് ചെയ്യാം പാലിക്കാം. അപ്പൊ സ്കൂൾസിന്റെ അടുത്ത് പിന്നെ ഹോസ്പിറ്റൽസിന്റെ അടുത്തൊക്കെ ഹോൺ അടിക്കരുത്, അത്തരത്തിലുള്ള കാര്യങ്ങള്, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടെങ്കിൽ, നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക, അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തത് ടൈമിംഗ്, രാത്രി 10 മണിക്ക് ശേഷം വലിയ സൗണ്ടുകൾ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പൊ പിന്നെ ആ സമയങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് മഫ്ലേഴ്സ്, സൗണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മഫ്ലേഴ്സ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഗ്രീൻ ബെൽറ്റ്, ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രീസ്, ആ ഇൻഡസ്ട്രീന്റെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, നല്ല സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രീന്റെ കുറച്ച് മാറിയിട്ട് അവിടേക്ക് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അതിനിടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഇൻഡസ്ട്രീന്റെയും ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിന്റെയും ഇടയ്ക്ക് വരുന്ന ആ പ്ലേസില് 3-4 റോസിലൊക്കെ ആയിട്ട്, ഒരുപാട് റോസിലായിട്ട് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. സാധാരണയായിട്ട് നീം അശോക പോലെയുള്ള മരങ്ങളാണ് വെച്ച് പിടിപ്പിക്കുക, അതിനെയാണ് നമ്മൾ ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, ടൈം റെഗുലേഷൻസ് നന്നായിട്ട് പാലിക്കുക, മഫ്ലേഴ്സ് യൂസ് ചെയ്യുക, ദെൻ ഗ്രീൻ ബെൽറ്റ്. അടുത്തത് പറയുന്നത് ഒരു കേസ് സ്റ്റഡി ആണ്, എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് സ്റ്റഡി. ഈ കേസ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ 1990 എല്ലാ പൊല്യൂട്ടഡ് സിറ്റീസിനെയും നമ്മൾ കൺസിഡർ ചെയ്ത സമയത്ത് അതിൽ 4-ാമത്തെ പൊസിഷനിൽ നിന്നിരിക്കുന്നത് ഡൽഹിയാണ്. ഈ 1990 ഡൽഹി റാങ്ക്ഡ് 4th among 41 പൊല്യൂട്ടഡ് സിറ്റീസ്, 41 പൊല്യൂട്ടഡ് സിറ്റീസില് 4-ാമതായി വന്നിരിക്കുന്നത് ഡൽഹിയാണ്. അപ്പൊ ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് അത്രയും ഭയങ്കരമാണ്. അപ്പൊ പൊല്യൂഷൻ കുറയ്ക്കണം, പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്ഡ് ഓട്ടോ ഫ്യൂവൽ പോളിസീസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓട്ടോ ഫ്യൂവൽ പോളിസീസ് കൊണ്ടുവന്നു. ആ ഓട്ടോ ഫ്യൂവൽ പോളിസിയാണ് എന്ത്, ഭാരത് സ്റ്റേജ് 2 norms, ഭാരത് നോംസ് അല്ലെങ്കിൽ ഭാരത് സ്റ്റേജ് 2 norms. ഈ ഭാരത് സ്റ്റേജ് 2 norms എന്ന് പറയുന്ന ഈ ഓട്ടോ ഫ്യൂവൽ പോളിസി യൂറോ 2 norms ഇക്വലന്റ് ആണ്. അപ്പോ ഈ ഓട്ടോ ഫ്യൂവൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ചെയ്തിരിക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓട്ടോ ഫ്യൂവൽ പോളിസിയുടെ അണ്ടറിൽ വരുന്നത് നോക്കൂ. ഒന്നാമത്തത് റെഡ്യൂസ് സൾഫർ ആൻഡ് അരോമാറ്റിക് കണ്ടന്റ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ, പെട്രോളിലെയും ഡീസലിലെയും അരോമാറ്റിക് കണ്ടന്റും സൾഫർ കണ്ടന്റും കുറയ്ക്കാം. ഡീസലിലേത് ഡീസലിലെ സൾഫർ കണ്ടന്റ് 350 ppm, 350 parts per million ആയിട്ടും പെട്രോളിലെ സൾഫർ കണ്ടന്റ് 150 parts per million ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഒന്നാമത് പോളിസി അതാണ്. രണ്ടാമത്തത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആർ ടു ബി കണ്ടെയ്ൻ 42% ഇൻ ഫ്യൂവൽ, ഫ്യൂവലിലെ അരോമാറ്റിക് ഹൈഡ്രോ കാർബണിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 42% എന്നാണ്. രണ്ടാമത്തത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ തന്നെ വെഹിക്കിൾസിനെ എൻജിൻസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കൊടുക്കാം. മൂന്നാമത്തത് ഇതിന്റെ ഗോൾ എന്ന് വെച്ചാൽ എന്താ, അക്കോർഡിംഗ് ടു പോളിസി റെഡ്യൂസ് സൾഫർ ടു 50 ppm ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ ആൻഡ് ബ്രിങ് ഡൗൺ അരോമാറ്റിക് കണ്ടന്റ് ടു ലെവൽ ഓഫ് 35%. ഈ ഒരു പോളിസിയിലൂടെ അവരുടെ ശരിയായിട്ട് അവരുടെ എയിം എന്ന് വെച്ചാൽ ഇതാണ്, പെട്രോളിലെയും ഡീസലിലെയും ഒക്കെ സൾഫർ കണ്ടന്റ് 50 ppm ആക്കുക. പിന്നെ നമ്മുടെ ഇതിലെ അരോമാറ്റിക് കണ്ടന്റ് 35% ആക്കിയിട്ട് കൊണ്ടുവരിക. ഇതാണ് എയർ പൊല്യൂഷനായി ബന്ധപ്പെട്ടുള്ള കേസ് സ്റ്റഡിയിൽ പറയുന്നത്.
അപ്പോൾ ഈ മൂന്ന് പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള പൊല്യൂഷൻ ആണ് വാട്ടർ പൊല്യൂഷൻ. അപ്പൊ വാട്ടർ പൊല്യൂഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടേഴ്സിൽ ചേഞ്ചസ് വരുത്തുന്ന അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള അൺഡിസൈറബിൾ ചേഞ്ചസിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാം. ഈ അൺഡിസൈറബിൾ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഏജൻസിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് വാട്ടർ പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള വാട്ടർ പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് നോക്കാം. മൂന്ന് തരത്തിലുള്ള വാട്ടർ പൊല്യൂട്ടൻസ് ആണുള്ളത്. ഒന്ന് സസ്പെൻഡഡ് സോളിഡ് വേസ്റ്റ്. സസ്പെൻഡഡ് സോളിഡ് വേസ്റ്റിന് എക്സാമ്പിൾ ആണ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. രണ്ടാമത്തേത് കൊളോയിഡൽ വേസ്റ്റ്. കൊളോയിഡൽ വേസ്റ്റിന് എക്സാമ്പിൾ ആണ് ഫീക്കൽ മാറ്റർ, ബാക്ടീരിയ, ക്ലോത്ത്, പേപ്പർ പൾപ്പ് തുടങ്ങിയത്. മൂന്നാമത്തേത് ഡിസോൾവ്ഡ് മെറ്റീരിയൽസ്. ഡിസോൾവ്ഡ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻസ്, നൈട്രേറ്റ്, അമോണിയ, ഫോസ്ഫേറ്റ്, സോഡിയം, കാൽഷ്യം ഒക്കെ പോലെയുള്ള ന്യൂട്രിയൻസ് ആണ് ഡിസോൾവ്ഡ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂട്ടൻസിന് തരംതിരിച്ചിട്ടുള്ളത്. 0.1% ഓഫ് പൊല്യൂട്ടൻസ് ക്യാൻ മേക്ക് പ്യുവർ വാട്ടർ പൊല്യൂട്ടഡ്. ഒരു ശുദ്ധജലത്തിനെ പൊല്യൂട്ടഡ് ആക്കാൻ, മലിനമാക്കാൻ 0.1% പൊല്യൂട്ടൻസ് മതി. 0.1% പൊല്യൂട്ടൻസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്യുവർ വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കാൻ പറ്റും. വാട്ടർ പൊല്യൂഷൻ പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് BOD, അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. സൂവോളജിയിൽ നിങ്ങൾ ഈ ടേം കേട്ടിട്ടുണ്ടായിരിക്കും. ഫെമിലർ ആയിട്ടുള്ള ടേം ആണ് BOD. എന്താ BOD അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ ടു ഓക്സിഡൈസ് ഓർ ഡീഗ്രേഡ് ദി ഓർഗാനിക് മാറ്റർ ഇൻ 1 liter ഓഫ് വാട്ടർ. ഒരു ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ BOD ആണ് ഒരു നമുക്ക് വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ BOD അനുസരിച്ചിട്ടാണ് നമ്മൾ ആ വാട്ടർ പ്യുവർ ആണോ പൊല്യൂട്ടഡ് ആണോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി പ്യുവർ വാട്ടറിന്റെയും പൊല്യൂട്ടഡ് വാട്ടറിന്റെ കേസിലും എങ്ങനെയാണ് അതിലെ BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് നോക്കാം. പ്യുവർ വാട്ടറിന്റെ കേസിലാണെങ്കിൽ അവിടെ പ്യുവർ വാട്ടർ എന്ന് വെച്ചാൽ എന്താ, അവിടെ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും, ഡിസോൾവഡ് ഓക്സിജൻ കൂടുതലായിരിക്കും. ഡിസോൾവഡ് ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ, BOD സ്വാഭാവികമായിട്ടും കുറയും. BOD കുറഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിക് ഓർഗാനിസങ്ങൾക്ക് നന്നായിട്ട് വളരാൻ പറ്റും, അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. പൊല്യൂട്ടഡ് വാട്ടറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഡിസോൾവഡ് ഓക്സിജൻ കുറവായിരിക്കും, ഡിസോൾവഡ് ഓക്സിജൻ കുറവായിരിക്കും, BOD കൂടുതലായിരിക്കും, അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ഇതാണ് പ്യുവർ വാട്ടറിന്റെയും പൊല്യൂട്ടഡ് വാട്ടറിന്റെയും കേസിൽ അവിടുത്തെ ഡിസോൾവഡ് ഓക്സിജന്റെയും BOD ഒക്കെ ഒരു കൂടുതലും കുറവെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അതാണ് ഇവിടെ ഞാൻ നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ഇപ്പൊ പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വാട്ടറില് ന്യൂട്രിയൻസ് വരെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ന്യൂട്രിയൻസ് എന്താണ്? പൊല്യൂട്ടന്റ് ആണ്. അപ്പം വാട്ടറിലേക്ക് ന്യൂട്രിയൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, വാട്ടറിലുള്ള ന്യൂട്രിയൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ വാട്ടർ എന്തായി? പൊല്യൂട്ടഡ് ആയി മാറി. അപ്പൊ ന്യൂട്രിയൻസിന്റെ അളവ് കൂടിയാൽ അവിടെ ഒബ്വിയസ്ലി അവിടെ പ്ലാങ്ക്ടൻസ് വളരാൻ തുടങ്ങും. ഫൈറ്റോ പ്ലാങ്ക്ടൻസും ഉണ്ട്, സൂ പ്ലാങ്ക്ടൻസും ഉണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് വെച്ചാൽ എന്താ, മൈക്രോബിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഫ്രീ ഫ്ലോട്ടിംഗ്. ഫോട്ടോസിന്തറ്റിക് അല്ല, ഫ്രീ ഫ്ലോട്ടിംഗ് ഓർഗാനിസങ്ങളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നത്. സൂ പ്ലാങ്ക്ടനിലോ ഹെറ്ററോട്രോപിക് ഫ്രീ ഫ്ലോട്ടിംഗ് ആയുള്ള ഓർഗാനിസങ്ങളാണ് സൂ പ്ലാങ്ക്ടനിൽ വരുന്നത്. ഈ സൂ പ്ലാങ്ക്ടൻസ് ഫൈറ്റോ പ്ലാങ്ക്ടനെ ഡിപ്പെൻഡ് ആണ്, ഫുഡിനൊക്കെ വേണ്ടി ഫൈറ്റോ പ്ലാങ്ക്ടനെ ഡിപ്പെൻഡ് ചെയ്യും സൂ പ്ലാങ്ക്ടൻസ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ന്യൂട്രിയൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വാട്ടർ പൊല്യൂട്ടഡ് ആയി, ന്യൂട്രിയൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് വളരാൻ തുടങ്ങും. ഫൈറ്റോ പ്ലാങ്ക്ടൻസും സൂ പ്ലാങ്ക്ടൻസും ഉണ്ടായിരിക്കും. ഈ പ്ലാങ്ക്ടൻസ് എന്ത് ചെയ്യും? അവിടെ അവർക്ക് വളരുന്നതിന് വേണ്ടി അവിടെയുള്ള ആ വാട്ടറിൽ നിന്നുള്ള ഓക്സിജൻ അവർ ഡ്രെയിൻ ചെയ്തെടുക്കും, ഓക്സിജൻ അവർ എടുക്കും. അപ്പോ ആ വാട്ടർ ബോഡിയിലുള്ള ഓക്സിജന്റെ, ഡിസോൾവഡ് ഓക്സിജന്റെ അളവ് കുറയും. ഡിസോൾവഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ അവിടെ BOD എന്ത് ചെയ്യും?
കൂടും ബിയോടി കൂടി കഴിഞ്ഞാൽ അത് അവിടെ ഇല്ല അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ ഡെത്തിന് കാരണമാകും പറഞ്ഞത് ഒന്നുകൂടി പറയാം ന്യൂട്രിയന്റിനെ നമ്മൾ ഒരു പൊല്യൂട്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വാട്ടറിൽ ന്യൂട്രിയന്റ് കൂടി കഴിഞ്ഞാൽ ആ വാട്ടർ ബോഡി എന്തായി പൊല്യൂട്ടഡ് ആയി അപ്പ ന്യൂട്രിയന്റ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലാങ്ക്ടൻസ് വളരാൻ തുടങ്ങും ഫൈറ്റോപ്ലാങ്ക്ടൻസും സൂപ്ലാങ്ക്ടൻസും ഉണ്ട് ഈ പ്ലാങ്ക്ടൻസ് എന്ത് ചെയ്യും ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ആ വാട്ടർ ബോഡിയിൽ നിന്നുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്യും ഓക്സിജൻ അവർ ഡ്രെയിൻ ചെയ്തെടുക്കും അപ്പൊ അവർ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ആ വാട്ടർ ബോഡിയിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയും ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ ബിഒഡി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും ബിഒഡി കൂടി കഴിഞ്ഞാൽ അവിടെ അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ ഡെത്തിന് കാരണമാകും അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ എണ്ണം കുറയും അപ്പൊ അതാണ് പ്യുവർ വാട്ടറിന്റെയും പൊല്യൂട്ടഡ് വാട്ടറിന്റെയും ബിഒഡി കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷന്റെ പ്രോബ്ലംസ് വാട്ടർ പൊല്യൂഷൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബയോ മാഗ്നിഫിക്കേഷനെ കുറിച്ചാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ ട്രോപ്പിക് ലെവൽ കൂടി വരുന്നതിനനുസരിച്ച് ഓരോ ട്രോപ്പിക് ലെവലിലുമുള്ള ടോക്സിന്റെ അളവും കൂടുക ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി ടോക്സിൻസ് അറ്റ് എ സക്സസീവ് ട്രോപ്പിക് ലെവൽ ട്രോപ്പിക് ലെവല് കൂടി വരുന്നതിനനുസരിച്ച് ലോവർ ട്രോപ്പിക് ലെവലിൽ നിന്ന് ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക ആ ട്രോപ്പിക് ലെവലിലുള്ള ടോക്സിന്റെ കോൺസെൻട്രേഷൻ കൂടി വരിക അതിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത് സാധാരണ ബയോ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്നത് മെർക്കുറി DDT ഒക്കെയാണ് ഒരു ടെക്സ്റ്റ് ബുക്കില് DDT അക്വാട്ടിക് ഫുഡ് ചെയിനിലെ DDTയുടെ ബയോ മാഗ്നിഫിക്കേഷൻ ആണ് പറയുന്നത് അപ്പൊ DDTയുടെ കേസില് DDT അക്വാട്ടിക് ഒരു വാട്ടർ ബോഡിയിലുള്ള DDT ആദ്യം അത് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് യൂസ് ചെയ്യും ഫൈറ്റോ പ്ലാങ്ക്ടൻസ് 0.003 PPM ഫൈറ്റോ പ്ലാങ്ക്ടൻസ് യൂസ് ചെയ്യും ഫൈറ്റോ പ്ലാങ്ക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് സൂപ്ലാങ്ക്ടൻസ് സൂപ്ലാങ്ക്ടൻസ് ഫൈറ്റോ പ്ലാങ്ക്ടനെ കഴിക്കുന്ന സമയത്ത് അവരിലേക്ക് അത് എത്തുന്ന സമയത്ത് അതിന്റെ അളവ് കൂടും 0.4 PPM ആയി ആ സൂപ്ലാങ്ക്ടൻസിന് പിന്നെ ചെറിയ ഫിഷസ് കഴിക്കും അപ്പോ ചെറിയ ഫിഷിലേക്ക് എത്തുന്ന സമയത്ത് ഈ DDTയുടെ അളവ് അവരിൽ 0.5 PPM ആയിട്ട് മാറി ഈ ചെറിയ ഫിഷസിന് പിന്നെ ലാർജ് ഫിഷസ് കഴിക്കും ലാർജ് ഫിഷസിൽ എത്തുമ്പോഴേക്കും DDTയുടെ അളവ് 2 PPM ആയി ഈ ലാർജ് ഫിഷസിനെ പിന്നെ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് ഈഗിളൊക്കെ കഴിക്കും ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് അല്ലെങ്കിൽ ഈഗിളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈഗിളിൽ എത്തുമ്പോഴേക്കും അതിന്റെ കോൺസെൻട്രേഷൻ DDTയുടെ കോൺസെൻട്രേഷൻ 5 PPM ആയിട്ട് മാറി അപ്പം താഴെ നിന്ന് മുകളിലേക്ക് എത്തുമ്പോഴേക്കും താഴത്തെ ട്രോപ്പിക് ലെവലിൽ നിന്ന് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ട്രോപ്പിക് ലെവലിൽ നിന്ന് നമ്മുടെ ഈഗിൾ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് ഏറ്റവും ഹൈ ട്രോപ്പിക് ലെവലിൽ എത്തുന്ന സമയത്ത് ഈ DDTയുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഓരോ ട്രോപ്പിക് ലെവലിലും കൂടി കൂടി വരുന്നു ഇതാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിലാകും ജീവികളുടെ ഓർഗാനിസങ്ങളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് അവ കൺസ്യൂം ചെയ്യുന്ന ഫുഡിന്റെ അളവ് കൂടാണ് ഫുഡിന്റെ അളവ് കൂടുന്ന സമയത്ത് അവരിൽ എത്തുന്ന DDTയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു കൂടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ട്രോപ്പിക് ലെവൽ എത്തും തോറും ഇതിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഈ ടോക്സിൻസ് ഒരിക്കലും എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് പോവുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ ട്രോപ്പിക് ലെവലിലേക്കും പാസ് ചെയ്ത് പോകുന്നത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം ടോക്സിൻസ് വിൽ നോട്ട് ബി ഡൈജസ്റ്റഡ് ടോക്സിൻസ് എന്ത് ചെയ്യുന്നില്ല ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ദാറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ലിവർ നമ്മുടെ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക അപ്പോ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ DDT റെഡ്യൂസസ് ദി കാൽഷ്യം മെറ്റബോളിസം DDT കാൽഷ്യം മെറ്റബോളിസം കാൽഷ്യത്തിന്റെ മെറ്റബോളിസത്തിനെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാൽഷ്യം മെറ്റബോളിസം കുറയും കാൽഷ്യം മെറ്റബോളിസം കുറയുന്ന സമയത്ത് വിച്ച് കോസസ് തിന്നിങ് ഓഫ് എഗ്ഷെൽ എഗ്ഷെല്ലിന് തിന്നാക്കും അതിന്റെ കട്ടി കുറയ്ക്കും ആൻഡ് ദേ ആർ പ്രീ മെച്ചൂർ ബ്രേക്കിംഗ് കട്ടി കുറയുമ്പോൾ അത് എന്ത് ചെയ്യും പ്രീ മെച്ചൂർ ബ്രേക്കിംഗ് പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യും ഇവൻച്വലി കോസസ് ഡിക്ലൈൻ ഇൻ ബേർഡ് പോപ്പുലേഷൻ അപ്പൊ മുട്ട അത് വിരിഞ്ഞ് അതിന്റെ പാകം ഇൻക്യുബേഷൻ ആ പിരീഡ് കഴിയുന്നതിന് മുന്നേ മുട്ട പൊട്ടുകയാണ് കാരണം അതിന്റെ ഷെല്ല് തിന്നായി മാറുമ്പോൾ മുട്ട വേഗം പൊട്ടും അപ്പൊ അത് പ്രീമെച്ചുർ ഡെത്തിന് കാരണമാകും അങ്ങനെ പ്രീമെച്ചുർ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ അവിടെ ആ ബേർഡിന്റെ ആ പോപ്പുലേഷനിൽ കാര്യമായിട്ടുള്ളൊരു കുറവ് വരും
ഇവിടത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഡിഡിടിയുടെ അളവ് ഈഗിൾ അല്ലെങ്കിൽ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൽ എത്തുന്ന സമയത്ത് കൂടുകയാണ്, കോൺസെൻട്രേഷൻ ഇവിടെ കൂടി നിൽക്കുകയാണ്. അപ്പൊ അത് ഈ ഈഗിളിന്റെ അല്ലെങ്കിൽ ഈ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിന്റെ പോപ്പുലേഷനെ കാര്യമായിട്ട് ബാധിക്കും, ഇവരുടെ പോപ്പുലേഷൻ കുറയുന്നതിന് കാരണമാകും. അപ്പൊ ഇതാണ് വാട്ടർ പൊല്യൂഷന്റെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ. ട്രോപ്പിക് ലെവൽ കൂടുന്നതിനനുസരിച്ച് ഓരോ ട്രോപ്പിക് ലെവലിലുമുള്ള എന്ത് കൂടി വരികയാണ്, അവിടെയുള്ള ടോക്സിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. മെർക്കുറി ഡി ഡി ടി ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഡി ഡി ടി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്, ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് എന്താ, 5 g/cm³ കാട്ടിലും ഡെൻസിറ്റി ഉള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹെവി മെറ്റൽസിന് എക്സാമ്പിൾ ആണ് മെർക്കുറി, കാഡ്മിയം, കോപ്പർ, ലെഡ് ആൻഡ് ഡി ഡി ടി. ഈ ഹെവി മെറ്റൽസും ഒരുപാട് ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. മെർക്കുറി ഒരു ഹെവി മെറ്റൽ ആണ്. മെർക്കുറി കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്ത്, മീനമാത ഡിസീസ്. അതേപോലെ തന്നെ കാഡ്മിയം, കാഡ്മിയം ഒരു ഹെവി മെറ്റൽ ആണ്. കാഡ്മിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ഇതായി ഇതായി. അപ്പൊ ഇത് രണ്ടും എൻട്രൻസ് പോയിന്റ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. വാട്ടർ പൊല്യൂഷന്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂട്രോഫിക്കേഷൻ ആണ്. യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, നേച്ചുറൽ ഏജിംഗ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. ആ ഒരു ലേക്കിലുള്ള വാട്ടറിന്റെ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് കാരണം നാച്ചുറലി ലേക്കിന്റെ ഏജിങ്ങിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. ഒരു ലേക്ക് ഒരു ലാൻഡ് ആയിട്ട് മാറുക, ആ പ്രോസസ് ആണ് എന്ത്, യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചാൽ. അപ്പൊ യൂട്രോഫിക്കേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കുക, എങ്ങനെയാണ് യൂട്രോഫിക്കേഷൻ നടക്കുന്നത്. അപ്പോ നമ്മുടെ വാട്ടർ ബോഡിയിലെ വാട്ടറിലേക്ക് ആദ്യം ന്യൂട്രിയൻസ് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലാങ്ക്ടൻസ് വളരും, ഫൈറ്റോ പ്ലാങ്ക്ടൻസും സൂ പ്ലാങ്ക്ടൻസും വളരും. അവരുടെ എണ്ണം കൂടും. അവരുടെ എണ്ണം കൂടുന്ന സമയത്ത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെന്ത് ചെയ്യും, ആ വാട്ടർ ബോഡിയിലുള്ള ഓക്സിജൻ ഡ്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെ ഓക്സിജൻ ഡ്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഡിസോൾവഡ് ഓക്സിജന്റെ അളവ് കുറയും. ഡിസോൾവഡ് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ അവിടുത്തെ ബിയോഡി കൂടും, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. ബിയോഡി കൂടിക്കഴിഞ്ഞാൽ അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസങ്ങളൊക്കെ ചത്തുപോകും. ഡെത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കേഴ്സ്. അങ്ങനെ അക്വാട്ടിക് ഓർഗാനിസങ്ങൾ ചത്തു കഴിഞ്ഞാൽ ആ ലേക്കിന്റെ ഫെർട്ടിലിറ്റി കൂടും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുന്നത്, ഈ ചത്തതിന്റെയൊക്കെ അവശിഷ്ടങ്ങള് ഇതിന്റെ ലേക്കിന്റെ ഒക്കെ സൈഡിൽ വന്നിട്ട് അടിയാൻ തുടങ്ങും. ഓർഗാനിക് മാറ്റർ ഡെപ്പോസിറ്റ്. അങ്ങനെ ഓർഗാനിക് മാറ്റർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ലേക്ക് ബിക്കം ഷാലോവർ, ലേക്ക് ചെറുതായി വരാൻ തുടങ്ങും. ലേക്ക് ഷാലോ, ലേക്ക് ഇങ്ങനെ ചെറുതായി വരുന്ന സമയത്ത് അവിടെ മാർഷി പ്ലാന്റ്സ് ഗ്രോ ചെയ്യും. മാർഷി പ്ലാന്റ്സ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ കുറച്ച് വലിയ മരങ്ങൾ, ലാർജ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യും. അങ്ങനെ ഇവൻച്വലി ഒരു ലേക്ക് എന്തായിട്ട് മാറുകയാണ്, ഒരു ലാൻഡ് ആയിട്ട് മാറുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, ഒരുപാട് വർഷങ്ങളിലെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ലേക്ക് ഒരു ലാൻഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ലേക്കിന്റെ നേച്ചുറൽ ഏജിങ്ങിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. ഇനി യൂട്രോഫിക്കേഷന്റെ വേഗത, സ്പീഡ് കൂട്ടാൻ പറ്റും. ഇപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഈ യൂട്രോഫിക്കേഷന്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തെന്നാ പറയാ, ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്നാണ് പറയാം. ഉദാഹരണത്തിന് ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് ചൂടുവെള്ളം, നല്ല ചൂടായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഒരു ന്യൂട്രിയൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഈ ലേക്കിലേക്ക് കൊണ്ട് ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് അക്വാട്ടിക് ഓർഗാനിസങ്ങളുടെ ഡെത്ത് നടക്കും. അപ്പൊ യൂട്രോഫിക്കേഷന്റെ വേഗതയും അവിടെ കൂടും. അപ്പോ അങ്ങനെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴി യൂട്രോഫിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് കൂടും, അത് നടക്കുന്നതിന്റെ ആ ഫാസ്റ്റ് സ്പീഡ് കൂടും. അതിനെയാണ് നമ്മൾ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് യൂട്രോഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വാട്ടർ പൊല്യൂഷന്റെ രണ്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്ന് ബയോമാഗ്നിഫിക്കേഷൻ ആണ്, രണ്ടാമത്തത് യൂട്രോഫിക്കേഷൻ ആണ്. ആദ്യം ഒരു ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കോൺസെൻട്രേഷനും ഡയറക്ഷൻ ഓഫ് ഫ്ലോ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സിവേജ് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഡിസോൾവഡ് ഓക്സിജന്റെയും ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഈ ഗ്രാഫും കണക്ട് ചെയ്തിട്ട് പഠിക്കുക.
ഈ ഗ്രാഫിൽ അടങ്ങിയിരിക്കുന്ന പോയിന്റ് ഇതാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുന്ന സമയത്ത് എന്താ ചെയ്യാ ബിഒഡി കുറയാണ് ചെയ്യാ തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞു അത് കണക്ട് ചെയ്തിട്ട് ഈ ഗ്രാഫ് എല്ലാവരും ഒന്ന് നോക്കി വെക്കാം ഇനി അടുത്തത് ഒരു കേസ് സ്റ്റഡി ആണ് പറയുന്നത് ഇന്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആണ് ഈ കേസ് സ്റ്റഡിയിൽ നമുക്ക് നോക്കാം നോർത്തേൺ കോസ്റ്റ് ഓഫ് കാലിഫോർണിയ കാലിഫോർണിയയുടെ നോർത്തേൺ കോസ്റ്റിലുള്ള ഒരു ടൗൺ ആണ് അർക്കാട്ട എന്ന് പറയുന്നത് ആ അർക്കാട്ട ടൗണിലുള്ള ജനങ്ങളും ഹംപോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസും പിന്നെ ടൗൺ പീപ്പിൾസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നു ആ ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് രണ്ട് മെത്തേഡ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് കൺവെൻഷണൽ സെഡിമെന്റേഷൻ ദെൻ ഫിൽട്ടറിംഗ് ആൻഡ് ക്ലോറിൻ ട്രീറ്റ്മെന്റ് ആദ്യം അതിന് സെഡിമെന്റ് ചെയ്തു ദെൻ ഫിൽട്ടർ ചെയ്തു ദെൻ ക്ലോറിനേഷൻ ക്ലോറിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് കിടക്കുന്ന 6 ഹെക്ടറിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന മാർഷി ലാൻഡിനെ ലെയറുകളാക്കി മാറ്റി എന്നിട്ട് ഓരോ ലെയറിലും ആൽഗേ ഫംഗി ബാക്ടീരിയ ഹയർ പ്ലാന്റ്സിനെയൊക്കെ കൊടുത്തു അപ്പോ എന്നിട്ട് അതിന്റെ മുകളിലൂടെ വേസ്റ്റ് വാട്ടർ ഒഴുക്കി അങ്ങനെ വേസ്റ്റ് വാട്ടർ ഒഴുക്കുന്ന സമയത്ത് സെറ്റിലബിൾ ആയിട്ടുള്ള വലിയ വേസ്റ്റസ് ഒക്കെ പ്ലാന്റ്സിന്റെ അവിടെ അടിഞ്ഞുകൂടി പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള മാറ്റേഴ്സിനെയൊക്കെ നമ്മുടെ ബാക്ടീരിയ ഫംഗസ് ഒക്കെ അതിനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു അവസാനം എന്ത് കിട്ടി അവർക്ക് പ്യുർ വാട്ടർ കിട്ടി അപ്പോ ഇതാണ് വാട്ടർ പൊല്യൂഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡി ഇതിൽ നിങ്ങൾ ആരൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം ആ രണ്ട് മെത്തേഡ്സും പഠിച്ചു വെക്കാം ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇക്കോസാൻ എന്ന് വെച്ചാൽ എന്താ ഇക്കോളജിക്കൽ സാനിറ്റേഷൻ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള ദൗർലഭ്യം ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളമില്ല ഇപ്പൊ ടോയ്ലറ്റിന്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം അവിടെ വേണം അപ്പോ അങ്ങനെ വെള്ളം ഒന്നും വേണ്ടാതെ തന്നെ എങ്ങനെ നമുക്ക് ഹ്യൂമൻ എക്സ്ക്രീറ്റയെ മാനേജ് ചെയ്യാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇക്കോസാൻ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത് കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോ എന്താണ് ഈ മെത്തേഡ് എന്ന് നോക്കാം യൂസിങ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്റയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ്ഫുൾ റിസോഴ്സസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ഇക്കോസാൻ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ സാനിറ്റേഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റയെ യൂസബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആക്കി മാറ്റുന്നു ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും ഹൈജീൻ ആൻഡ് എഫിഷ്യൻ മെത്തേഡാണ് ഇക്കോസാൻ എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ടു ഹ്യൂമൻ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇക്കോസാൻ ദെൻ ഇതുവഴി നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കുറയ്ക്കാം കാരണം ഹ്യൂമൻ എക്സ്ക്രീറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫെർട്ടിലൈസർ ആക്കിയിട്ടാണ് മാറ്റുന്നത് അപ്പോ ഇവിടെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും ഈ ഇക്കോസാൻ വഴി കറന്റ്ലി കേരളത്തിലും ശ്രീലങ്കയിലും ഒക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു മെത്തേഡാണ് ഇത് ഇക്കോസാൻ അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെക്കുക ഇക്കോസാൻ ഇക്കോളജിക്കൽ സാനിറ്റേഷൻ ആണ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റേ ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഹൈജീൻ എഫിഷ്യൻ മെത്തേഡാണ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ് ഹ്യൂമൻ വേസ്റ്റിന് വേണ്ടിയുള്ള കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും കേരളത്തിലും ശ്രീലങ്കയിലും ആണ് നമ്മൾ ഇക്കോസാൻ ഉപയോഗിച്ചു വരുന്നത് ഇനി പറയുന്നത് സോളിഡ് വേസ്റ്റിനെ കുറിച്ചാണ് സോളിഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ എവറിഥിങ് ദാറ്റ് ഗോസ് ഔട്ട് ഇൻ ട്രാഷ് നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന എല്ലാ വേസ്റ്റുകളും ഉൾക്കൊള്ളുന്നത് ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹെഡിങ്ങിന് അണ്ടറിലാണ് അപ്പോ ഈ സോളിഡ് വേസ്റ്റ് വീടുകളിൽ നിന്നുള്ളതാകാം സ്കൂൾസിൽ നിന്നുള്ളതാകാം ഓഫീസിൽ നിന്നുള്ളതാകാം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന എല്ലാ വേസ്റ്റും വരുന്നത് സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ അണ്ടറിലാണ് അത് പല രീതിക്ക് ഉണ്ടാകാം അല്ലെ അതില് പേപ്പർ ഉണ്ടായിരിക്കാം പ്ലാസ്റ്റിക് ഉണ്ടാകാം ക്ലോത്ത് ഉണ്ടാകാം പലതരത്തിലുള്ള വേസ്റ്റ് ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ അണ്ടറിൽ വരും ഇപ്പൊ സോളിഡ് വേസ്റ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് സോളിഡ് വേസ്റ്റ് 3 തരത്തിലാണുള്ളത് നമുക്ക് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ബയോഡീഗ്രേഡബിൾ സോളിഡ് വേസ്റ്റ് ഉണ്ട് നോൺ ബയോഡീഗ്രേഡബിൾ സോളിഡ് വേസ്റ്റ് ഉണ്ട് ദെൻ റീസൈക്കിളബിൾ സോളിഡ് വേസ്റ്റ് ഉണ്ട് ബയോഡീഗ്രേഡബിൾ സോളിഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന തരത്തിലുള്ള
സോളിഡ് വേസ്റ്റിനെയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയാം. നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് വെച്ചാൽ മണ്ണിൽ അലിഞ്ഞു ചേരാത്തവയാണ് നോൺ ബയോഡീഗ്രേഡബിൾ. മൂന്നാമത്തേത് റീസൈക്ലബിൾ. റീസൈക്ലബിൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേസ്റ്റ് ആണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് സോളിഡ് വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് സോളിഡ് വേസ്റ്റിന് നമ്മൾ എന്തൊക്കെയാണ് അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നോക്കുക. ഒന്നാമത് പറയുന്നത് സാനിറ്ററി ലാൻഡ്ഫിൽ, രണ്ടാമത്തേത് ഓപ്പൺ ഡം, മൂന്നാമത്തേത് റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ, അടുത്തത് ഇൻസിനറേഷൻ. ഈ നാല് മാർഗങ്ങളിലൂടെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ നാല് മാർഗങ്ങളിലൂടെയാണ്. ആദ്യത്തെ നോക്കുക സാനിറ്ററി ലാൻഡ്ഫിൽ. സാനിറ്ററി ലാൻഡ്ഫില്ലിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു വലിയ ട്രെഞ്ച് അല്ലെങ്കിൽ വലിയൊരു കുഴി എടുക്കും. എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വേസ്റ്റ് ഇടും, പിന്നെ മണ്ണിടും. എന്നിട്ട് നന്നായിട്ട് അത് ക്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും വേസ്റ്റ് ഇടും, മണ്ണിടും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് വെച്ചാൽ. ഇപ്പൊ സാനിറ്ററി ലാൻഡ്ഫില്ലിന്റെ ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ വലിയ സിറ്റീസിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഫ്രഞ്ച് ഫില്ലായിട്ട് മാറും. അപ്പൊ അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അവിടെ നമുക്ക് ഓപ്പൺ ഡംപ്. ഓപ്പൺ ഡം എന്ന് വെച്ചാല് ലോ ലൈങ്, ജനവാസം ഇല്ലാത്ത, ആളുകളൊന്നും താമസിക്കാത്ത ഒരു ലോ ലൈങ് താഴെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മള് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുക, അവിടെ ഇടുക. അതാണ് ഓപ്പൺ ഡം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത് ആളുകളൊന്നും താമസിക്കാൻ പാടില്ല. ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഓപ്പൺ ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതി നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തേത് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ. ഒന്ന്, സോളിഡ് വേസ്റ്റിന്റെ ഉപയോഗം കുറയ്ക്കുക, റീയൂസ് ഉള്ളതിനെ വീണ്ടും ഉപയോഗിക്കുക, റീയൂസ് ചെയ്യുക, ദെൻ റീസൈക്കിൾ, റീസൈക്കിൾ ചെയ്ത് എടുക്കുക. ഈ മൂന്നെണ്ണം റെഡ്യൂസ് റീയൂസ് റീസൈക്കിളിനെ നമ്മൾ പറയുന്നത് 3R ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെന്റ്. വേസ്റ്റ് ട്രീറ്റ്മെന്റ് മൂന്ന് ആറുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇതാണ്, റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ. അടുത്തത് ഹോസ്പിറ്റൽ വേസ്റ്റ്. ഹോസ്പിറ്റൽ വേസ്റ്റ് സാധാരണ പേപ്പറും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക. അവിടെ സിറിഞ്ചസ് ഉണ്ടാകും, വാച്ച് ഗ്ലാസസ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഒരുപാട് തരത്തിലുള്ള എന്താ ബാക്ടീരിയ, ഒരുപാട് രോഗാണുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള, കാരണം ഹോസ്പിറ്റലാണ് പല തരത്തിലുള്ള രോഗികൾ വരുന്ന സ്ഥലമാണ്. അപ്പൊ അവരൊക്കെ ആയിട്ടൊരു ടച്ച് വരുന്ന ഒരുപാട് സാധനങ്ങൾ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരും. അപ്പൊ ഇതിനെ നമ്മൾ, ഈ ഹോസ്പിറ്റൽ വേസ്റ്റിനെ ഈ മൂന്ന് മാർഗങ്ങളിലൂടെ ചെയ്യാൻ പറ്റില്ല. അതിനെ വെറുതെ സാധാരണ രീതിയിൽ കുഴിച്ചിടേ അല്ലെങ്കിൽ എവിടെയും കൊണ്ട് തട്ടേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഹോസ്പിറ്റൽ വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ വഴിയാണ്. ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ ക്രൂഷ്യൽ ബേണിംഗ്, നന്നായിട്ട് അതിനെ എന്ത് ചെയ്യുക, കത്തിച്ചിട്ട് എന്താ ചാരമാക്കി മാറ്റുക, നന്നായിട്ട് അതിനെ കത്തിക്കുക, അതാണ് ഇൻസിനറേറ്റ് ചെയ്യുക. ഇൻസിനറേഷൻ എന്നുള്ളതാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഇലക്ട്രോണിക് വേസ്റ്റിനെ കുറിച്ചാണ്. ചുരുക്കി നമ്മൾ ഇ വേസ്റ്റ് എന്ന് എഴുതും. എന്താണ് ഇ വേസ്റ്റ് എന്ന് വെച്ചാൽ, റിപ്പയറബിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഗുഡ്സ് ആർ നോൺ ആസ് ഇ വേസ്റ്റ്. റിപ്പയർ ചെയ്യാൻ കഴിയാത്ത ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് പോലെ കമ്പ്യൂട്ടേഴ്സിനൊക്കെയാണ് നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുത്തുന്നത്. അതായത് കേട് വന്നിട്ടുള്ള മോണിറ്റർ, റിപ്പയർ ചെയ്യാൻ പറ്റാത്ത മോണിറ്റർ, കീബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഇ വേസ്റ്റിനാണ്. അടുത്തത് പറയുന്നത് എന്താണ് ഈ വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് നമുക്ക് ഈ വേസ്റ്റിനെ, എന്താ നമ്മൾ ആ ഈ വേസ്റ്റിനെ ചെയ്യാം. രണ്ടേ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ബറീഡ് ഇൻ ലാൻഡ്ഫിൽ, ഒന്നുകിൽ മണ്ണ് കുഴി ഒഴിച്ച് അതിൽ കുഴിയിലിട്ട് മൂടുക. രണ്ടാമത്തത് ഇൻസിനറേറ്റഡ്, നന്നായിട്ട് കരിച്ച് കളയുക, ഇൻസിനറേറ്റ് ചെയ്യുക. ഈ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഈ വേസ്റ്റിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും നല്ല മാർഗം എന്താന്ന് വെച്ചാൽ കഴിയേണ്ടതും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം. ഈ ഇ വേസ്റ്റ് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഡെവലപ്ഡ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഇ വേസ്റ്റ് ഉണ്ടാകുക. ആ ഇ വേസ്റ്റ് ഒക്കെ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന്, ഇതിന്റെ റീസൈക്ലിംഗിന്റെ സമയത്ത് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ആ ഇലക്ട്രോണിക് വേസ്റ്റസിൽ നിന്ന് കോപ്പർ, അയൺ, സിലിക്കൺ, നിക്കൽ, ഗോൾഡ്, അതിന്റെയൊക്കെ ചെറിയ ഇത്തരത്തിലുള്ള മെറ്റൽസ് ഒക്കെ അവർക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ്, റീസൈക്ലിംഗ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ലഭിക്കും. അപ്പൊ ഇത്രയാണ് ഈ വേസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്.
സോളിഡ് വേസ്റ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡി ആണ് പറയുന്നത്. ഇത് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഏകദേശം 57 വയസ്സ് പ്രായമുള്ള ആളായിരുന്നു അഹമ്മദ് ഖാൻ. ഈ പേര് ഓർക്കണം കേട്ടോ, അഹമ്മദ് ഖാൻ. അപ്പോ ഈ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഇവരുടെ ജോലി പ്ലാസ്റ്റിക് ചാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്ലാസ്റ്റിക് ചാക്കുകൾ ഉണ്ടാക്കുന്ന ഇദ്ദേഹം പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ഉണ്ടാക്കി വിറ്റു, അതായിരുന്നു വരുമാന മാർഗം. പിന്നെ കുറെ കഴിഞ്ഞ് ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് തോന്നുകയാണ് പ്ലാസ്റ്റിക്കിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്, അപ്പം പ്ലാസ്റ്റിക് ഇനി വേണ്ട, അപ്പൊ അത് എൻവയോൺമെന്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായതിന് ശേഷം ഈ അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു, പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡർ ഉണ്ടാക്കി. പോളി ബ്ലെൻഡ് എന്താ, ഫൈൻ പൗഡേഴ്സ് ഓഫ് റീസൈക്കിൾ മോഡിഫൈഡ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന്റെ മോഡിഫൈഡ് ആൻഡ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിന്റെ പൗഡേർഡ് രൂപത്തിനെയാണ് പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പോളി ബ്ലെൻഡ് ആക്കി മാറ്റി, പ്ലാസ്റ്റിക്കിനെയൊക്കെ ഇദ്ദേഹം പോളി ബ്ലെൻഡ് രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പോളി ബ്ലെൻഡും വിറ്റമിനും കൂടെ കൂട്ടി റോഡ്ലിംഗ്, റോഡ് ടാറിങ്ങിന്റെ സമയത്ത് ഉപയോഗിച്ചു. അപ്പം എന്തായി, സാധാരണ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെക്കാട്ടിലും 3 ഇരട്ടി റോഡിന്റെ എഫിഷ്യന്റ് ആയി, റോഡിനുള്ള ഈ പോളി ബ്ലെൻഡ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ വാട്ടർ റിപ്ലൈൻ പ്രോപ്പർട്ടി എന്ത് ചെയ്തു, കൂടി. അപ്പോ ഇതാണ് സോളിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആളെ കേന്ദ്രീകരിച്ചിട്ടാണ് കേസ് സ്റ്റഡി പറയുന്നത്. പോളി ബ്ലെൻഡ് എന്നുള്ള ടേം ഓർക്കാം, പോളി ബ്ലെൻഡും ബിറ്റുമിനും കൂടെ കൂട്ടിയിട്ടാണ് റോഡ് ലൈനിന് ഉപയോഗിച്ചത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇത് ആഡ് ചെയ്ത സമയത്ത് ബിറ്റുമിന്റെ കൂടെ പോളി ബ്ലെൻഡ് ചേർത്ത സമയത്ത് വാട്ടർ റിപ്ലൈൻ പ്രോപ്പർട്ടി കൂട്ടാൻ സാധിച്ചു. ഇതാണ് ഇതിന്റെ കേസ് സ്റ്റഡിയായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കാണ് അഗ്രോ കെമിക്കൽ വേസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ഹെഡിങ്ങിൽ വരുന്ന. അപ്പോ കൃഷി കൂട്ടാൻ വേണ്ടി, കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഫംഗിസൈഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പെസ്റ്റ് മാത്രമല്ല, പെസ്റ്റ് അല്ലാതെയുള്ള നോൺ ടാർഗറ്റഡ് ഓർഗാനിസങ്ങളും കൂടി നശിച്ചു പോകുന്നു. ആ നശിച്ചു പോകുന്ന നോൺ ടാർഗറ്റഡ് ഓർഗാനിസങ്ങൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ വലിയ റോളുള്ളവരാകാം, അല്ലെങ്കിൽ ആ കൃഷിനെ തന്നെ നല്ല പോസിറ്റീവായിട്ട് കൃഷിക്ക് ബെനിഫിറ്റ് തരുന്ന തരത്തിലുള്ള ഓർഗാനിസങ്ങളാകാം. അപ്പോൾ ഇത്തരത്തിലുള്ളത് പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താ, സൈക്ലിക്കൽ സീറോ വേസ്റ്റ് പ്രൊസീജർ വേർ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം വൺ പ്രോസസ് ആർ റീസൈക്കിൾ ആസ് ന്യൂട്രിയൻസ് ഫോർ അതർ പ്രോസസ്. ഒന്നിൽ നിന്നുള്ള വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് ന്യൂട്രിയൻസ് ആക്കി വേറെ ഒന്നിനെ ഉപയോഗിക്കുക, അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അത് സൈക്ലിക്കൽ ആണ്, ദെൻ സീറോ വേസ്റ്റ് പ്രൊസീജിയർ ആണ്, വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, സീറോ വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഹരിയാനയിലെ സോണിപത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയുള്ള ഒരു ഫാർമറാണ് രമേശ് ചന്ദ്ര ധാക്കർ. അപ്പോ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തില് വെറും പച്ചക്കറികളല്ലേ മാത്രമല്ല കൃഷി ചെയ്യുന്നത്, ആ ഒരു ക്രോപ്പില് ബീ കീപ്പിംഗ് ഉണ്ട്, ഡയറി ഫാം മാനേജ്മെന്റ് ഉണ്ട്, ദെൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, കമ്പോസ്റ്റിംഗ്, അഗ്രികൾച്ചർ, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു കൃഷിയിടത്തിലുണ്ട്. കൃഷി കൂടാണ്ട് തേനീച്ചന വളർത്തുന്നുണ്ട്, കന്നുകാലികളെ വളർത്തുന്നുണ്ട്, മഴവെള്ളക്കൊയ്ത്തുണ്ട്, ദെൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയതാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം എന്ന് പറയുന്നത്. ഇതൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന് ഉദാഹരണമാണ്. ഇവിടെ വേസ്റ്റ് ഉണ്ടാവുന്നില്ല, സീറോ വേസ്റ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താ, ഇപ്പോ ഈ ഡയറി ഫാം മാനേജ്മെന്റ്, കന്നുകാലികളെ വളർത്തുന്ന സമയത്ത് അവയുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാണകമാണ്, ആ ചാണകം ഒരു വേസ്റ്റ് ആണ്. പക്ഷെ ആ ചാണകം എന്ത് ചെയ്യാം, ബാക്കി ക്രോപ്സിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം, ഇവിടെ വേസ്റ്റ് ഇല്ല. കൂടാതെ ഇപ്പൊ കൃഷി ചെയ്ത്, ഇപ്പൊ നെൽകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ആ നെൽകൃഷിയിൽ നിന്ന് കിട്ടുന്ന വൈക്കോല് നെല്ല് മാറ്റിയിട്ട് വൈക്കോല് വേസ്റ്റ് ആണ്. പക്ഷെ അവിടെ വേസ്റ്റ് ഉണ്ടാവില്ല, കാരണം ആ വൈക്കോല് ഈ പശുക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം. അപ്പൊ ഇത്തരത്തില് ഒന്ന് മറ്റൊന്നിനെ, ഒന്നിന് വേസ്റ്റ് മറ്റൊന്നിന് ഉപയോഗപ്പെടുത്താം, അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാം എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുക്കുക, രമേശ് ചന്ദ്ര ധാക്കർ. ഈ രമേശ് ചന്ദ്ര ധാക്കർ ആണ് ഹരിയാനയിലെ സോണിപത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നുള്ള ഒരു ഫാർമറാണ്. ഇനി എന്തൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കുക. മാക്സിമം യൂട്ടിലൈസേഷൻ, എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും.
then production കൂട്ടി എടുക്കാൻ പറ്റും efficiency of production economical ആണ് സാമ്പത്തികപരമായിട്ട് ചിലവില്ല കാരണം വേറെ വളം വേറെ മേടിക്കേണ്ട ആവശ്യമില്ല കന്നുകാലിക്കുള്ള തീറ്റ വേറെ മേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം അയാളുടെ അവിടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇക്കണോമിക്കൽ ആണ് ദെൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കണ്ട ഇതൊക്കെ എന്താ ഇന്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ്സ് ആണ് ദെൻ ഈ രമേശ് ചന്ദ്ര താക്കറുടെ ഈ ഒരു കൃഷി രീതി ഉണ്ടല്ലോ അത് പിന്നീട് ഹരിയാന കിസാൻ വെൽഫെയർ ക്ലബ് ആയിട്ട് ഡെവലപ്ഡ് ആയി ഇന്ന് ഏകദേശം 5000 ഫാർമേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ഹരിയാന കിസാൻ വെൽഫെയർ ക്ലബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അഗ്രോ കെമിക്കൽ വേസ്റ്റിൽ പറയാനുള്ളത് അടുത്ത വേസ്റ്റ് ആണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിക്ക് പ്രധാനമായിട്ട് രണ്ട് പ്രോബ്ലംസ് ആണ് ഉള്ളത് ഒന്ന് അതിന്റെ ആക്സിഡന്റൽ ലീക്കേജ് രണ്ടാമത്തേത് സേഫ് ഡിസ്പോസൽ ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ആക്സിഡന്റലി ഇതിന്റെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ് മൊത്തം ഒരു വലിയ ദുരന്തത്തിന് തന്നെ കാരണമാകും അടുത്ത സേഫ് ഡിസ്പോസൽ ഇതിനെ നമുക്ക് നല്ല രീതിക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയില്ല സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്പോസൽ കുറച്ച് ഡിഫിക്കൾട്ട് ആണ് ന്യൂക്ലിയർ എനർജിയുടെ കേസിൽ അപ്പോൾ ഇത് രണ്ടുമാണ് ന്യൂക്ലിയർ എനർജിയിലെ രണ്ട് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത് ഈ ആക്സിഡന്റൽ ലീക്കേജ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ചെർണോബിൽ ദുരന്തം ചെർണോബിൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അപ്പോ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അത്രയും എന്താണ് ഡേഞ്ചറസ് ആണ് അത് അത്രയും ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരുന്ന സമയത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് കൂടംകുളം ആണവ നിലയത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ ഈ കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ നോക്കിയ സമയത്ത് അവിടെ ആളുകളുടെ പ്രൊട്ടസ്റ്റ് അത്രയും ഭയങ്കരമായിരുന്നു കാരണം ഇതൊക്കെ ഈ ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ഈ ഇതിന്നുണ്ടാവുന്ന റേഡിയേഷനൊക്കെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് റേഡിയേഷന്റെ എഫക്ട്സ് എന്നാണ് റേഡിയേഷന്റെ എഫക്ട്സ് ഒന്ന് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം റേഡിയേഷൻസ് ആളുകളുടെ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം പിന്നെ രണ്ടാമത്തത് ഹയർ ഡോസ് എക്സ്പോഷർ ടു ഹയർ ഡോസ് കോസ് ഇൻസ്റ്റന്റ് ഡെത്ത് ഹയർ ഡോസിന് വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെയുള്ള മരണത്തിന് കാരണമാകും ലോവർ ഡോസ് ആണെങ്കിൽ അത് ക്യാൻസറിലേക്കൊക്കെ ലീഡ് ചെയ്യും ഇതാണ് റേഡിയേഷന്റെ എഫക്ട്സ് എന്ന് പറയുന്നത് അടുത്തത് എങ്ങനെ നമുക്ക് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാം ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ് ഇൻ ഷീൽഡഡ് കണ്ടെയ്നേഴ്സ് ബറീഡ് ഇൻ 500 meters ഡീപ് ബിലോ ദി എർത്ത് സർഫസ് എർത്ത് സർഫസിൽ നിന്ന് 500 meters താഴെ വലിയൊരു കുഴി ഉണ്ടാക്കി അത്രയും ഷീൽഡഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതിനെ കണ്ടെയ്നറിൽ നിറച്ച് ആ 500 meters താഴെയിലേക്ക് ഇറക്കി കുഴിച്ചിടുക ഇതാണ് ഇതിന്റെ ഇത് മൂലമുള്ള പൊല്യൂഷൻ തടയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് കേട്ടിട്ടുണ്ടല്ലോ ഹരിതഗൃഹ പ്രഭാവവും ആഗോളതാപനം ഈ രണ്ട് ടേംസും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും അപ്പോൾ ആദ്യം ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ച് പറയാം ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ച് പറയുന്നതിന് സമയത്ത് നിങ്ങൾ ആദ്യം എന്താണ് ഗ്രീൻ ഹൗസ് എന്നുള്ളത് അറിയാം ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ എന്താ തണുപ്പുള്ള രാജ്യങ്ങളിൽ എസ്പെഷ്യലി വിന്റർ സീസണിൽ അവർ പ്ലാന്റ്സിന് വളർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുന്നത് ഈ ഗ്രീൻ ഹൗസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ആ ഗ്ലാസ്സിലൂടെ പുറമേ നല്ല ലൈറ്റ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഹീറ്റ് ആവും പക്ഷെ ഉള്ളിലുള്ള ഹീറ്റ് എന്ത് ചെയ്യില്ല പുറമേക്ക് പോവില്ല അതാണ് അതിന്റെ ഒരു ഗുണം അപ്പൊ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഗ്രീൻ ഹൗസിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് വിന്റർ സീസണിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇതിനെ ഈ ഗ്രീൻ ഹൗസസിനെ പ്ലാന്റിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ ആ ഒരു സോറി ഗ്രീൻ ഹൗസിന്റെ ആ ഒരു മെച്ചാണ് ഇവിടെ എഴുതിയുള്ളത് ഗ്ലാസ് പാനൽ ലെറ്റ്സ് ദ ലൈറ്റ് ഇൻ ബട്ട് ഡസന്റ് അലൗ ഹീറ്റ് ടു എസ്കേപ്പ് ഹീറ്റ് ഒരിക്കലും ഉള്ളിലുള്ള ഹീറ്റ് പുറമേക്ക് പോവില്ല പക്ഷെ ലൈറ്റിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഗ്രീൻ ഹൗസിന് കഴിയും അപ്പൊ ഗ്രീൻ ഹൗസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗ്രീൻ ഹൗസ് ഇഫക്ട് എന്താണെന്ന് അറിയണം ഗ്രീൻ ഹൗസ് ഇഫക്ട് എന്താ ഗ്രീൻ ഹൗസ് ഇഫക്ട് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിംഗ് ആയുള്ള ഒരു പ്രോസസ് ആണ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റിംഗ് എർത്ത് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ നമ്മുടെ ഭൂമിയുടെ ഉപരിതലവും എർത്ത് സർഫസും നമ്മുടെ അറ്റ്മോസ്ഫിയറും ഹീറ്റ് ആകുന്നതിന് കാരണമായിട്ടുള്ള ഒരു നാച്ചുറലി നടക്കുന്ന പ്രോസസ് ആണ് എന്ത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്
ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലെങ്കിൽ അത് എത്രയാണ്? വെറും -18 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഓർക്ക് അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോ ആ നമ്മുടെ സർഫസിനെയും അറ്റ്മോസ്ഫിയറിനെയും ഹീറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ആണ് എന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാന്ന് അറിയണ്ടേ? 4 ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു പൈ ഡയഗ്രാം വരച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ആ ഗ്യാസസ് ആണ് ഏതൊക്കെ? കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ, CFC ആൻഡ് N2O. CH4 മീത്തേൻ ആണ്, CFC എന്ന് വെച്ചാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്, ദെൻ N2O എന്ന് വെച്ചാൽ നൈട്രസ് ഓക്സൈഡ് ആണ്. ഇത് അറ്റ്മോസ്ഫിയറിൽ കാണുന്ന അതിന്റെ കോൺട്രിബ്യൂഷന്റെ ഓർഡറിൽ തന്നെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഏറ്റവും കൂടുതലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്, രണ്ടാമത്തത് മീത്തേൻ ആണ്, മൂന്നാമത്തത് CFC ആണ്, നാലാമത്തത് N2O ആണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻ ഹൗസ് എഫക്ട് കാരണമാണ് നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനിലുള്ള വർധനവ് കാരണം ഗ്രീൻ ഹൗസ് എഫക്ട് കൂടും. ഗ്രീൻ ഹൗസ് എഫക്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫസ് കൂടുതൽ ചൂടാകാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ ചൂടായാൽ ടെമ്പറേച്ചർ കൂടും. ആ പ്രോസസ് ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് എഫക്ട് കൂടിക്കഴിയുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, നമ്മുടെ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടും, ചൂട് നന്നായിട്ട് കൂടും. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്ന് പറയും. അപ്പോൾ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. ഒന്നാമത്തത് ഓൾഡ് ക്ലൈമറ്റിക് ചേഞ്ചസ്, കാലാവസ്ഥാ വ്യതിയാനം ഒന്നാമത്തെ പ്രശ്നം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് എൽ നിനോ എഫക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് മെൽട്ടിംഗ് ഓഫ് പോളാർ ക്യാപ് ആൻഡ് ഹിമാലയൻ സ്നോ ക്യാപ്സ്. പോളാർ റീജിയനിലും ഹിമാലയൻ റീജിയനിലും ഒക്കെയുള്ള മഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഉരുകാൻ തുടങ്ങും. ധ്രുവപ്രദേശങ്ങളിലും ഹിമാലയൻ പ്രദേശങ്ങളിലും ഒക്കെയുള്ള മഞ്ഞുരുകും. മഞ്ഞുരുകിക്കഴിഞ്ഞാൽ സീലുള്ള കടലിലുള്ള വെള്ളത്തിന്റെ വാട്ടർ ലെവൽ കൂടും. വാട്ടർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് സബ്മേർജ്ഡ്, ഒരുപാട് സിറ്റീസ്, കോസ്റ്റൽ ഏരിയയിൽ ഒരുപാട് നദീതീര പട്ടണങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലാകും. ഇതാണ് ഗ്ലോബൽ വാർമിംഗിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ അറിയണമല്ലോ. അപ്പൊ ഗ്ലോബൽ വാർമിങ്ങിനെ എങ്ങനെ നമുക്ക് തടയാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറച്ചുകൊണ്ടുവരാം, അതിനുള്ള മാർഗങ്ങളാണ്: ഒന്ന്, ഫോസൽ ഫ്യൂവലിന്റെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാമത്തത് ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്, സോളാർ എനർജി ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുക. മൂന്നാമത്തത് ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കുക, പ്ലാന്റിംഗ് ട്രീസ്, ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ പതിയെ കുറച്ചു കൊണ്ടുവരാം. ഈ ഹ്യൂമൻ പോപ്പുലേഷൻ ഉണ്ടാവുന്ന വർധനമാണ് ഈ പറഞ്ഞ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിലേക്കും അതുവഴിയുള്ള ഗ്ലോബൽ വാർമിംഗിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചും നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്. അടുത്ത് ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ എന്ന് പറയുന്നത് എന്താ? ഓക്സിജന്റെ ഒരു ട്രൈ ആറ്റോമിക് മോളിക്യൂളിനെയാണ് നമ്മൾ ഓസോൺ എന്ന് പറയാം. അതായത് 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. നമ്മൾ അതിന് O3 എന്നാണ് റിപ്രസെന്റ് ചെയ്യുക. ട്രോപ്പോസ്ഫിയറിലാണ് ഓക്സിജൻ കാണുക, ഓസോൺ കാണുക. ഈ ഓസോണിനെ നമുക്ക് ബാഡ് ഓസോൺ, ഗുഡ് ഓസോൺ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ബാഡ് ഓസോൺ എന്ന് വെച്ചാൽ എന്താ? ലോവർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓസോണിനെയാണ് നമ്മൾ ബാഡ് ഓസോൺ എന്ന് പറയാം. ഇത് ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഓസോൺ ആണ് ബാഡ് ഓസോൺ. രണ്ടാമത്തത് ഗുഡ് ഓസോൺ. ഗുഡ് ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഷീൽഡ് അബ്സോർബിംഗ് UV റേസ് ഫ്രം സൺ. സണ്ണിൽ നിന്നുള്ള, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഗുഡ് ഓസോൺ. നമുക്ക് ഒരു അംബ്രല്ല പോലെ എന്നൊക്കെ പറയാം ഗുഡ് ഓസോണിന്. അടുത്തത് ഡോപ്സൺ യൂണിറ്റ് ആണ്, DU എന്ന് ചുരുക്കി എഴുതാം. ഈ ഓസോൺ ലെയറിന്റെ തിക്നെസ്സിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ തിക്നെസ് ആണ് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലൂടെ? ഡോപ്സൺ യൂണിറ്റിലൂടെ. അടുത്ത പോയിന്റ്, എങ്ങനെയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ എന്തുണ്ടാകുന്നത്, ഓസോൺ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓസോൺ ഈസ് ഫോംഡ് ബൈ ദി ആക്ഷൻ ഓഫ് UV റേസ് ഓൺ മോളിക്കുലാർ ഓക്സിജൻ. മോളിക്കുലാർ ഓക്സിജന്റെ മുകളിലുള്ള UV റേസിന്റെ ആക്ഷൻ, പ്രവൃത്തി വഴിയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. ഈ ആദ്യം ഓക്സിജൻ, മോളിക്കുലാർ ഓക്സിജൻ ഓക്സിജൻ ആറ്റങ്ങളായിട്ട് ഡിഗ്രേഡ് ചെയ്യും. എന്നിട്ട് ആ മോളിക്കുലാർ ഓക്സിജനും ഇതിലെ ഒരു ഓക്സിജനും കൂടി ചേർന്ന്
ഓസോൺ ആയിട്ട് മാറും ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ ഏകദേശം ഒരു ബാലൻസിംഗ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് ഓക്സിജനും മോളിക്യുലർ ഓക്സിജനും ഓക്സിജൻ കൂടി ഓസോൺ ആയിട്ട് മാറും തിരിച്ച് ഓസോൺ എന്താകാം മോളിക്യുലർ ഓക്സിജനും വേറൊരു ഓക്സിജൻ ആറ്റുമായിട്ട് മാറാം ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് അപ്പോ ഇപ്പോ ഉറച്ചായിട്ട് ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നടക്കണില്ല അതിന് കാരണം സിഎഫ്സി ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് റെഫ്രിജറന്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ഈ റെഫ്രിജറേറ്ററിലും ഫ്രിഡ്ജിലും എസിയിലൊക്കെ കൂളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിഎഫ്സി എന്ന് പറയുന്നത് ഇതിന്റെ ആക്ഷൻ പ്രകാരം ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ ഈ ഒരു പ്രോസസ്സ് ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്നില്ല എന്താണ് സിഎഫ്സിനെ കൊണ്ടുള്ള ദോഷം എന്ന് നോക്കുക യു വി റേസ് ആക്ട്സ് ഓൺ സിഎഫ്സി ആൻഡ് റിലീസ് ക്ലോറിൻ ആറ്റം ഈ യു വി റേസും സിഎഫ്സിയും കൂടെ റിയാക്ട് ചെയ്തിട്ട് ക്ലോറിൻ ആറ്റത്തിനെ റിലീസ് ചെയ്യും ക്ലോറിൻ ആറ്റം ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ക്ലോറിൻ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ആൻഡ് ഡീഗ്രേഡ് ഓസോൺ റിലീസിംഗ് ഓക്സിജൻ അപ്പോ ഈ ക്ലോറിൻ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്തിട്ട് ഓസോണിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് മോളിക്യുലർ ഓക്സിജൻ ആക്കി മാറ്റും തിരിച്ച് മോളിക്യുലർ ഓക്സിജനും ഓക്സിജനും കൂടി ഓസോൺ ആയിക്കുന്ന പ്രോസസ്സ് ഇവിടെ നടക്കുന്നില്ല ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോ അതിനെയാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ സിഎഫ്സിയുടെ ഇങ്ങനെയുള്ള ഈ ഒരു ആക്ഷൻ കാരണം നമ്മുടെ ഓസോൺ ലെയറിന്റെ കട്ടി തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും അപ്പം ആ തിക്നെസ് കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ ഓസോൺ ഹോൾ എന്ന് പറയാം ഓസോൺ ഹോൾ ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് അന്റാർട്ടിക്കയിലാണ് അപ്പോ ഓസോൺ എന്താന്ന് പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഓസോൺ ഉണ്ട് ഗുഡ് ഓസോൺ ആൻഡ് ബാഡ് ഓസോൺ ഡോബ്സൺ യൂണിറ്റ് പറഞ്ഞു ഓക്സിജൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു സിഎഫ്സിയുടെ ആക്ഷൻ പറഞ്ഞു സിഎഫ്സിയുടെ ആക്ഷൻ വഴിയാണ് ഓസോണിന്റെ ഓസോൺ ലെയറിന്റെ കട്ടി തിക്നെസ് കുറഞ്ഞു വരുന്നത് അതാണ് ഓസോൺ ഹോൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് അന്റാർട്ടിക്കയിലാണ് ഓസോൺ ഡിപ്ലീഷന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് ഓസോൺ ഡിപ്ലീഷന്റെ പ്രശ്നം ഒന്ന് ഇറ്റ് കോസ് ആൻ ഇൻക്രീസ് ഇൻ ദി യു വി പി റേഡിയേഷൻസ് റീച്ചിങ് ദി എർത്ത് സർഫസ് എർത്ത് സർഫസിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന അൾട്രാവയലറ്റ് ബി റേഡിയേഷൻസിൽ അതിന്റെ ആ തോതിൽ ഒരു ഇൻക്രീസ് ഈ ഓസോൺ ഡിപ്ലീഷൻ വഴി ഉണ്ടാകും അങ്ങനെ അൾട്രാവയലറ്റ് ബി റേഡിയേഷൻസ് എത്തിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം സ്കിന്നിന്റെ ഏജിങ്ങിന് കാരണമാകും ദെൻ നമ്മുടെ സ്കിൻ സെൽസിനെ ഡാമേജ് ചെയ്യും പിന്നെ സ്കിൻ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യും ഇതൊക്കെ അൾട്രാവയലറ്റ് ബി റേഡിയേഷൻസിന്റെ പ്രശ്നമാണ് ഇത് അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ നമ്മുടെ എച്ച് എഫ് എസിൽ എത്താൻ കാരണം ഓസോൺ ഡിപ്ലീഷൻ ആണ് ഇനി അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ വളരെ കൂടുതലായിട്ട് ഹൈ ഡോസിൽ എത്തിച്ചേർന്നാൽ എന്താ സംഭവിക്കുക ഇറ്റ് കോസ് ഇൻഫ്ലമേഷൻ ഓഫ് കോർണിയ കോൾഡ് സ്നോ ബ്ലൈൻഡ്നെസ് കോർണിയയുടെ ഇൻഫ്ലമേഷന് കാരണമാകും ആ കോർണിയയുടെ ഇൻഫ്ലമേഷനെ വിളിക്കുന്ന പേരാണ് എന്ത് സ്നോ ബ്ലൈൻഡ്നെസ് കൂടാതെ കാറ്ററാക്ട് തിമിര ഉണ്ടാകാൻ കാരണമാകാം ദെൻ പെർമനന്റ്ലി ഡാമേജ് കോർണിയ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മുടെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടാം ഇനി ഈ ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉടമ്പടിയാണ് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ് ദാറ്റ് ഈസ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 കാനഡയിലെ മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു ലോകത്തിലുള്ള രാജ്യങ്ങളൊക്കെ ചേർന്ന് ഒരു ട്രീറ്റി ഒരു ഉടമ്പടി ഒപ്പുവെച്ചു അതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കാരണം ഈ ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഓസോൺ ഡിപ്ലീഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഇടയിലും വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോ ഈ ഗ്യാസ് ഇതിന്റെ ഈ ഓസോൺ ഡിപ്ലീഷന്റെ തോത് കുറയ്ക്കുക എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിയിൽ രാജ്യങ്ങൾ ഒപ്പുവെച്ചത് ഉടമ്പടി ഓർക്കുക മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ഉടമ്പടി വന്നിട്ടുള്ളത് എവിടെയാണ് മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലം കാനഡയിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാം ഈ പൊലൂട്ടൻസ് മാത്രമല്ല റിസോഴ്സസിന്റെ ഡീഗ്രഡേഷന് കാരണമാകുന്നത് ഓവറായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും അല്ലെങ്കിൽ കൃത്യതയോടെ അല്ലാതെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷനും റിസോഴ്സസിന്റെ ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഒന്നാമത്തത് ഈ റിസോഴ്സസിന്റെ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ വഴി അല്ലെങ്കിൽ പ്രോപ്പർ മെയിന്റനൻസ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള രണ്ട് ഡീഗ്രഡേഷനിൽ ഒന്നാണ് സോയിൽ ഇറോഷൻ ആൻഡ് ഡിസേർട്ടിഫിക്കേഷൻ സോയിൽ ഇറോഷനും ഡെസേർട്ടിഫിക്കേഷനും എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നതെന്ന് നോക്കുക ടോപ്പ്
Fertile soil removed by over cultivation, unrestricted grazing, deforestation, poor irrigation practice. Soil formation എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വഴി ഏത് ആക്ടിവിറ്റീസ് ഒക്കെ വഴി ഓവർ കൾട്ടിവേഷൻ ഓവറായിട്ടുള്ള കൾട്ടിവേഷൻ പിന്നെ അൺറെസ്ട്രിക്റ്റഡ് ഗ്രേസിംഗ് പിന്നെ പുവർ ഇറിഗേഷൻ ഡീഫോറസ്റ്റേഷൻ ഈ പ്രോസസ്സസ് ഒക്കെ വഴി സോയിൽ ഇറോഷൻ നടക്കാം. സോയിൽ ഇറോഷൻ നടന്നു കഴിഞ്ഞാൽ മേൽമണ്ണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് അത് പതിയെ ഒരു ഡെസേർട്ട് ആയിട്ട് മാറും. അതാണ് ഒന്നാമത്തെ പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തേത് വാട്ടർ ലോഗിംഗ് ആൻഡ് സോയിൽ സലൈനിറ്റി. വാട്ടർ ലോഗിംഗ് ആൻഡ് സോയിൽ സലൈനിറ്റി അവിടെ പറയുന്നത് എന്താ, ഗ്രീൻ റവല്യൂഷൻ വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വാട്ടർ ലോഗിംഗ് ആൻഡ് സോയിൽ സലൈനിറ്റി എന്ന് പറയുന്നത്. ഇറിഗേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഡ്രെയിനേജ് ഓഫ് വാട്ടർ ലീഡ് ടു വാട്ടർ ലോഗിംഗ് ഇൻ സോയിൽ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനം ഇല്ലാതെ ഇറിഗേഷൻ നടത്തുന്ന സമയത്ത്, ജലസേചനം നടത്തുന്ന സമയത്ത് അത് ആ വാട്ടർ അവിടെ ലോഗിംഗ് അവിടെ കെട്ടിക്കിടക്കുന്നതിന് കാരണമാകും. അങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇറ്റ് ലീഡ്സ് ടു സലൈനിറ്റി. അവിടെ ഒരു ചില സോൾസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടുന്നതിനും സലൈനിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അങ്ങനെ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ നമ്മൾ അതിവിടെ എന്ത് പറയും, അവിടെ ആ സോയിലിന്റെ സലൈനിറ്റി കൂടി എന്ന് പറയും. അപ്പൊ ഇത് രണ്ടുമാണ് ഇംപ്രോപ്പർ റിസോഴ്സസിന്റെ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങൾ. ഹെഡിങ്സ് ഓർത്ത് വെക്കുക, സോയിൽ ഇറോഷൻ ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ, രണ്ടാമത്തേത് വാട്ടർ ലോഗിംഗ് ആൻഡ് സോയിൽ സലൈനിറ്റി. എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ് ഡീഫോറസ്റ്റേഷൻ. ആദ്യം ഡീഫോറസ്റ്റേഷൻ എന്താന്ന് നോക്കുക. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ഫോറസ്റ്റഡ് ഏരിയാസ് ടു നോൺ ഫോറസ്റ്റഡ് ഏരിയ. ഒരു ഫോറസ്റ്റഡ് ഏരിയയെ ഒരു നോൺ ഫോറസ്റ്റഡ് ഏരിയ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുക. അതായത് വനങ്ങളൊക്കെ നശിപ്പിക്കുക, അതാണ് ഡീഫോറസ്റ്റേഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പെർസെന്റേജ് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രോപ്പിക് റീജിയനിലെ 40% വനങ്ങൾ ആണ് നശിപ്പിക്കപ്പെടുന്നത്, എന്നാൽ ടെമ്പറേറ്റ് റീജിയൻസില് 1% വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ 20th century തുടക്കത്തില് ഏകദേശം 30% വനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ 20th century അവസാനം ആകുമ്പോഴത്തേക്ക് അതിന്റെ പെർസെന്റേജ് കുറഞ്ഞ് 19.4% എത്തി. ഇപ്പൊ 19.4% വനങ്ങളെ 20th century അവസാനത്തേക്ക് എത്തുമ്പോഴേക്കുള്ളൂ. നെക്സ്റ്റ് നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988. നാഷണൽ ഫോറസ്റ്റ് പോളിസിയിൽ പറയുന്നത് പ്ലെയിൻസിലെ സമതലങ്ങളിലെ 33% വനങ്ങളായിരിക്കണം, ഹില്ലി റീജിയൻസിലെ ഹിൽസിലെ 67% വനങ്ങളായിരിക്കണം. ഇത്രയും പെർസെന്റേജ് കണക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കുക. നമ്മൾ ഡീഫോറസ്റ്റേഷന്റെ കോസസ് എന്തൊക്കെയാണ്, ഡീഫോറസ്റ്റേഷന് കാരണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ടു അഗ്രികൾച്ചറൽ ലാൻഡ്. നമ്മുടെ ഫോറസ്റ്റുകളെ അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റുക, കൃഷിയിടങ്ങളാക്കി മാറ്റുക. പോപ്പുലേഷൻ കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഫുഡ് വേണം. അപ്പൊ അതിനുവേണ്ടി അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റുന്നത് ഈ ഡീഫോറസ്റ്റേഷന്റെ ഒരു കാരണമാണ്. അല്ലെങ്കിൽ വിറകിന് വേണ്ടിയിട്ടോ ടിമ്പർ ഫൈബർ ഇതിനൊക്കെ വേണ്ടി വനങ്ങൾ എന്ത് ചെയ്യാം, വെട്ടി നശിപ്പിക്കാം. ഇതും ഡീഫോറസ്റ്റേഷന്റെ ഒരു കാരണമാണ്. ഓക്കെ, അപ്പോ ഈ കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ടു അഗ്രികൾച്ചറൽ ലാൻഡ്, ഇങ്ങനെ അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റുന്നതിന്റെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളില് അവിടുത്തെ ഫാർമേഴ്സ് എന്ന് പറയുന്നത് അധികം ഒരു നാടോടികളാണ്. അവരൊക്കെ ഒരു സ്ഥലത്ത് കുറെ വർഷങ്ങളോളം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവർ ഒരു സ്ഥലത്തല്ല താമസിക്കുക. അപ്പൊ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൾട്ടിവേഷൻ രീതിയാണ് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ജൂം കൾട്ടിവേഷൻ എന്ന് പറയും. സ്ലാഷ് ആൻഡ് ബേൺ അല്ലെങ്കിൽ ജൂം കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അവര് അവിടുത്തെ കാടൊക്കെ വെട്ടിത്തളിച്ച് അത് തീയിടും. തീയിട്ട് ഇതാക്കി അപ്പൊ അതിന്റെ ചാരം അവര് പിന്നെ ഉണ്ടാകും, അവരവിടെ കൃഷി ചെയ്യുന്നതിന് വളമാക്കിയിട്ട് മാറ്റും. എന്നിട്ട് കുറച്ചു കാലം അവരവിടെ താമസിക്കും. അത് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അവർ വീണ്ടും അവിടെ എന്ത് ചെയ്യും, ഇതുപോലെ അവിടുത്തെ കാട് വെട്ടിത്തെളിക്കും, അവിടെ കൃഷി ചെയ്യും. ഇതാണ് ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലാണ് ജൂം കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കൃഷി രീതി കണ്ടുവരുന്നത്. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഡീഫോറസ്റ്റേഷന്റെ എഫക്ട്സ്, എന്തൊക്കെയാണ് അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്.
ഒന്നാമത്തേത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. രണ്ടാമത്തേത് ഈ മരങ്ങൾ വെട്ടുന്ന സമയത്ത് ഒരുപാട് ജീവികൾ നശിച്ചു പോവുകയാണ്. അപ്പൊ അതുവഴി ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യം കുറയാൻ കാരണമാവുന്നുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യും. മരങ്ങൾ കുറഞ്ഞാൽ കിട്ടുന്ന മഴയുടെ അളവിൽ കുറവ് വരും. അതുവഴി നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിളിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. പിന്നെ സോയിൽ ഇറോഷന് കാരണമാകും. മരങ്ങളാണ് മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് അല്ലെ. അപ്പൊ അത് മരങ്ങൾ പോയി കഴിഞ്ഞാൽ സോയിൽ ഇറോഷന് കാരണമാകും. അടുത്തത് ഡെസേർട്ടിഫിക്കേഷൻ. പതിയെ അതൊരു മരുഭൂമി ആയിട്ട് മാറും. ഇത്രയാണ് ഡെസേർട്ടിഫിക്കേഷന്റെ ഡീഫോറസ്റ്റേഷന്റെ എഫക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ഒരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. കേസ് സ്റ്റഡിയില് 73 കാര്യങ്ങളാണ് ആ കേസ് സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ജോധ്പുരി രാജാവിന്റെ ബിഷ്ണോയി മൂവ്മെന്റ് ആണ് പറയുന്നത്. 1731 ജോധ്പുരി എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരം പുതുക്കി പണിയുന്നതിന് വേണ്ടി ബിഷ്ണോയി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് മരങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അപ്പൊ രാജാവിന്റെ ഭടന്മാര് ബിഷ്ണോയി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകും. അപ്പോ ആ ബിഷ്ണോയി എന്ന് പറഞ്ഞിട്ടുള്ള ജനവിഭാഗങ്ങൾ കാണപ്പെടുന്ന ഒരു ഗ്രാമമാണത്. അപ്പൊ ബിഷ്ണോയി വിഭാഗക്കാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് മരങ്ങളെ ആരാധിക്കുന്നവരാണ്. ദൈവത്തിന് തുല്യമായിട്ട് മരങ്ങളെ കാണുന്നവരാണ്. അപ്പം അവര് മരങ്ങൾ മുറിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ബിഷ്ണോയി വിഭാഗത്തിൽ വിട്ടുള്ള ഒരു സ്ത്രീയാണ് അമൃതാദേവി എന്ന് പറയുന്നത്. അമൃതാദേവിയും അവരുടെ കൂട്ടുകാരും ചേർന്ന് മരത്തിനെ ഹഗ് ചെയ്ത് നിൽക്കും. അങ്ങനെ രാജകൽപ്പനയാണ്, രാജഭരണമാണ്. രാജഭടന്മാരെയും അവരെയും ചേർത്ത് മരം വെട്ടും. അപ്പൊ ഇതറിഞ്ഞ രാജാവ് മരങ്ങള് മുറിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഉത്തരവിടും. ഇതാണ് ബിഷ്ണോയി മൂവ്മെന്റിൽ പറയുന്നത്. അപ്പൊ അമൃതാദേവി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ അവരുടെ ജീവൻ അവിടെ എന്ത് ചെയ്യാണ്, മരങ്ങൾ വെട്ടുന്നതിന് വേണ്ടി തന്റെ സ്വന്തം ജീവൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവരോടുള്ള ഒരു ആദര സൂചകമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അവാർഡാണ് അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. അമൃതാദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് അമൃതാദേവിയോടുള്ള ആദര സൂചകമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ്. പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ മരങ്ങൾ വെട്ടുന്നതിനൊക്കെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അസാധാരണ ആയിട്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ടേക്ക് വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒക്കെയാണ് ഈ അവാർഡ് കൊടുത്തു വരുന്നത്. രണ്ടാമത്തത് നോക്കുക, ചിപ്കോ മൂവ്മെന്റ് ആണ്. സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിലാണ് ചിപ്കോ മൂവ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. 1974 ചിപ്കോ മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഹിമാലയത്തിലുള്ള ഗഡ്വാൾ റീജിയനില് ഒരു ഫാക്ടറി പണിയാൻ വേണ്ടി അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടാൻ വേണ്ടി ആളുകൾ വരും. അപ്പൊ ആ സമയം അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങള് സ്ത്രീകളും കുട്ടികളൊക്കെ ആ മരങ്ങൾ വെട്ടുന്നതിനെ തടഞ്ഞു നിർത്തും. അതാണ് ചിപ്കോ മൂവ്മെന്റിൽ പറയുന്നത്. അടുത്തത് നോക്കുക, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് 1980. തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഡീഫോറസ്റ്റേഷനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ JF എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആളുകൾ, ഈ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്കാണ് അവിടെ അതിനെ എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പൊ അതിനൊരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അതിന് തിരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ആ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് പിന്നെന്താ റബ്ബർ പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാം. അപ്പൊ ഇത്തരത്തിലൊരു ജോയിന്റ് ആയതുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 മൂവ്മെന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന് ബിഷ്ണോയി മൂവ്മെന്റ്, സെക്കൻഡ് മൻ ചിപ്കോ മൂവ്മെന്റ്, ദെൻ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. അപ്പോ ഈ 3 എണ്ണത്തിനെയും പേരോർക്കാം. പേരിന്റെ കൂടെ അതിന്റെ ഇയർ ഓർത്ത് വെക്കാം. ദെൻ ആ അവാർഡ് അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്, അവാർഡിന്റെ പേരോർക്കാം. അത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഓർക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടണിയിലെ അവസാനത്തെ ചാപ്റ്റർ, എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, ആളുകളുടെ പേര് വരുന്നുണ്ട്, കുറച്ച് മൂവ്മെന്റ്സിന്റെ പേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.